മംഗളാചരണം തുടങ്ങാം അല്ലേ? യെസ് ബാബുജി. ജയ രാധ മാധവ കുഞ്ജ വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരദായി. ജയ രാധ മാധവ കുഞ്ജ വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരദായി. ജയ രാധ മാധവ കുഞ്ജ വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരദായി. യശോദ നന്ദന വ്രജ ജന രഞ്ജന. യശോദ നന്ദന വ്രജ ജന രഞ്ജന. യശോദ നന്ദന വ്രജ ജന രഞ്ജന. യമുന തീരവനചാരി യമുന തീരവനചാരി യമുന തീരവനചാരി. ജയ രാധ മാധവ കുഞ്ജ വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരദായി. ജയ രാധ മാധവ കുഞ്ജ വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരദായി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂമത്യാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വാപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം താം സജീവം സാദ്വൈതം സാവധൂതം ഭജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദൻ സഹഗണലളിതാ ശ്രീ വിശാഖാന്വിതാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്തരാധാ കാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസൃതേ ദേവി പ്രണമാമേ ഹരിപ്രിയേ വാഞ്ഛാകൽപ്പതിവൃത്തരുഭ്യസ്ഥ കൃപാ സിന്ധുദേവ ച പതിദാനം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ ഓ നിത്യാനന്ദാസിദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കയതി കൃപാത്മവും വന്ദേ ശ്രീഗുരും നരതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാഹോ തത്സ. ഇന്ന് നമ്മുടെ ലളിതമായ ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ സെഷനാണ്. നമ്മൾ ഇന്നലത്തെ ഒന്ന് റീക്യാപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അതായിരിക്കും നല്ലതല്ലേ പ്രഭു? നല്ല ഐസ് ബ്രേക്കർ ആണോ നല്ലത് പ്രഭു? ഐസ് ബ്രേക്കർ ചെയ്ത് നോക്കാം അറ്റ്ലീസ്റ്റ് ഫോർ 5 മിനിറ്റ്സ്. ഓക്കെ. എന്തായിരുന്നു നമ്മൾ ഐസ് ബ്രേക്കർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു? സന്തോഷകരമായ മാനസികാവസ്ഥയിലാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മള്
വളരെ ഹാപ്പി ആയിട്ടുള്ള മൂഡിലാകുമ്പോൾ നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക, പറയുന്ന ആൾക്കാർ അത് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. എനിബഡി ക്യാൻ ആൻസർ, ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. സന്തോഷകരമായ മാനസികാവസ്ഥയിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മളെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇത് ജനറൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും. ആർക്ക് കൊടുക്കും ട്രീറ്റ്? വേണ്ടപ്പെട്ടവർക്ക്. ഓക്കെ, എനിബഡി എൽസ്? Shrikant sir want to answer? Shrikant Nayak sir. Hare Krishna Prabhu. Hare Krishna. Parayu Murali Prabhu parayu. Vaishnava jindagidi ullavarokke koodal samayavum bhagavad naamam bhagavane preethippeduna reethiyil aayirikkum. Allathavarokke viridharathil paranjale bhagavane marannittu chindayilekku poogayirikkum cheyyunnu enna enikku thonnu. Very correct, that is very true. പക്ഷെ നമ്മളിപ്പോ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഇത് വൈഷ്ണവരാകാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു സെഷൻ ആണ്. സോ ഇറ്റ് വിൽ ബി എ നോർമൽ മെറ്റീരിയൽ തിങ്കിങ്ങിനോ ഒരു ഭൗതികമായിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കും. അപ്പോ അങ്ങനത്തെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. ഇറ്റ്സ് ഓൺലി ആക്ച്വലി ഐസ് ബ്രേക്ക്. നമ്മൾ ആ പകൽ മുഴുവൻ നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരുമ്പോ ആ ഒരു ടെൻഷൻ മാറി നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള ഒരു ഒരു രീതി മാത്രമാണ്. So let us open out. നമുക്ക് തുറന്ന് സംസാരിക്കാം. പ്രഭു, നമ്മൾ സാധാരണ ഒരു പ്രസാദം സേവ ചെയ്യും, ഇല്ലെങ്കിൽ ഒരു പാർട്ടി കൊടുക്കും, ഇതൊക്കെയാണ് നമ്മൾ സന്തോഷം വരുമ്പോൾ ചെയ്യുന്നത്. അതെ, ദാറ്റ് ഈസ് ഫോർ എ ഡിവോട്ടി, നോ? ദാറ്റ്സ് ഫോർ എ ഡിവോട്ടി. ഷോപ്പിംഗിൽ പോകും എന്നാലും മേടിക്കും. ഓക്കെ, അപ്പൊ ഇതാണ്, ഇവിടെയാണ് നമ്മൾക്ക് വ്യത്യാസം വരുന്നത്. നമ്മൾ ഒരു ഭക്തനല്ലാത്ത ഒരാളും അല്ലെങ്കിൽ ഭക്തനായിട്ടുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഓരോ ആക്ടിവിറ്റീസിലും അത് പ്രകടമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ആ പ്രകടമാകുന്ന ആ അതിൽ വരുന്ന മാറ്റമാണ് പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഒരു വ്യത്യാസം നമുക്ക് ഒരു നമ്മളൊരു ഭക്തനായി മാറുമ്പോൾ നമുക്ക് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു കൃഷ്ണാബോധത്തിൽ വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഭക്തനായി കഴിഞ്ഞിട്ടുള്ള ഒരാൾ എപ്പോഴും തീർച്ചയായിട്ടും എന്ത് കിട്ടിയാലും എന്ത് സന്തോഷം വന്നാലും അത് ഭഗവാനുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള രീതി. ഓക്കെ, നമ്മളിന്ന് മെറ്റീരിയൽ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളൊക്കെ സന്തോഷം വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ നല്ല ഭക്ഷണം മേടിച്ചു കൊണ്ടുവന്ന് ഭാര്യയും മക്കളും ഇരുന്ന് കഴിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അപ്പൊ നമ്മളെല്ലാത്തിനും ഇതിലെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനെ നമ്മുടെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചിന്താഗതി വരേണ്ടത്. കാരണം ഭഗവാൻ നമ്മുടെ കൂടെയും ഭഗവാനില്ലാതെ നമുക്ക് ഒന്നും സാധ്യമല്ല എന്നുള്ള സത്യം നമുക്ക് ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുള്ളൂ. നമ്മൾ ഇന്നലെ സംസാരിച്ചില്ലേ, അതായത് ഭൗതികമായിട്ടുള്ള ചിന്താഗതികൾ എന്താണ്, എല്ലാം നമ്മൾ ആ വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്താഗതികളായിരിക്കും. പക്ഷെ ഭഗവാനെ നമ്മൾ കൂടെ നിർത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഭഗവാനുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. അപ്പോൾ ആ അതിനൊരു ഒരു സ്പിരിച്വൽ വാല്യൂ ഉണ്ടാവും, അതാണ് പ്രധാനം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാൻ പോകും. ആദ്യത്തെ സ്ലൈഡ് എടുത്തോ. അപ്പോൾ സംഗ്രഹം, ഇത് ഇന്നലത്തെ ബാക്കിയാണ് അല്ലേ? ഭഗവത്ഗീത ആത്മീയത പഠിപ്പിക്കുന്നു, ജീവഗണം ആത്മീയമാണ് അല്ലെങ്കിൽ ജീവശക്തിയാണ്, ഭൗതികവും ആത്മീയവുമായുള്ള ധാരണ, നാം ആത്മാവിന് നമ്മുടെ ആത്മാവിന് പോഷണം നൽകുന്ന സമയമാണ്. അതായത് ഇവിടെ നമ്മൾ ഈ ആധ്യാത്മിക തലത്തിലൂടെ ഭഗവത്ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ,
നമ്മൾ ആത്മാവിന് ഒരു പോഷണം കൊടുക്കണം, അല്ലാതെ നമ്മൾ ഈ ശരീരത്തെ മാത്രം പോഷിപ്പിച്ചാൽ പോരാ. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, അതായത് ലൈക്ക് ഫുഡ് ഈസ് ഫോർ ദ ബോഡി, റീഡിങ് ഈസ് ഫോർ ദ മൈൻഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. അപ്പൊ അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള രീതികൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദാറ്റ് ഗീവ്സ് എ ഫുഡ് ദി സോൾ, നമ്മുടെ ജീവാത്മാവിന് ഒരു ഒരു ഭക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ അതിനെ പോഷിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ആ ഈ ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ഇന്നലെ നമ്മളൊരു കൂടിൻ്റെ കാര്യം പറഞ്ഞു, ഒരു സ്വർണത്തിൻ്റെ കൂട്ടിലുള്ള ഒരു തത്തയെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു. അതായത് ആ തത്തയ്ക്ക് നമ്മളൊന്നും കൊടുക്കാതെ നമ്മൾ ആ കൂട് മാത്രം മിനുക്കിക്കൊണ്ട് അതിനെ ഭംഗിയാക്കി വെച്ചുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ആ തത്ത ഇല്ലാതായിത്തീരും. പക്ഷേ നമുക്കതല്ല വേണ്ടത്. നമുക്ക് ഈ ജീവാത്മാവിനെയും ഈ ശരീരത്തെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് അതിനെ നമുക്ക് തിരിച്ച് ഭഗവത്സനയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഇവിടെ നാം നമ്മുടെ ആത്മാവിന് പോഷണം നൽകുന്ന സമയമാണിത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ പ്രഭു, നെക്സ്റ്റ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ആരാണ് ദൈവം? ദൈവമായുള്ള നമ്മുടെ ശാശ്വത ബന്ധം എന്താണ്? ഓക്കെ, പരമമായ പ്രതിഭയെ കണ്ടെത്തുക, ഈ നിഗൂഢമായ പ്രപഞ്ചത്തിന്റെ പിന്നിലെ സൂപ്രധാരം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ചോദ്യം എന്താണ്? ആരാണ് ദൈവം? അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കൈവന്ദിക്കാൻ പറ്റുമോ? പ്രഭു നോക്കണം എത്ര കൈവന്തിന്ന്. ഹരേ കൃഷ്ണ, പെട്ടെന്ന് പെട്ടെന്ന് വേണം നമുക്ക്. യു ഹാവ് നോ ടൈം ടു ലൂസ്. ഓക്കെ, ആർക്ക് ഉത്തരം പറയാനില്ലേ? ഉണ്ടെന്നോ ഇല്ലാന്നോ പറയും. ദൈവം ഉണ്ടോ ഇല്ലയോ? ദൈവമുണ്ട്, ശക്തിയുണ്ട്, ദൈവമുണ്ട്. ഓക്കെ, സോ മെജോറിറ്റി ഫോർ ദൈവം ഉണ്ട് അല്ലേ? തീർച്ചയായും ദൈവം ഉണ്ട്, ദേർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്, ബിക്കോസ് ഹി ഈസ് ദ അൾട്ടിമേറ്റ് കൺട്രോളർ, പരമമായിട്ടുള്ള നിയന്താവാണ് അദ്ദേഹം അല്ലേ. നമ്മൾ ബ്രഹ്മസംഹിതയിൽ പഠിച്ച ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ, ഈശ്വര പരമ കൃഷ്ണ സച്ചിദ് ആനന്ദ വിഗ്രഹ അനാദിരാദി ഗോവിന്ദ സർവകാരണ കാരണ, എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനാണ് ഭഗവാൻ. ആ ഭഗവാനെയാണ് നമ്മളിവിടെ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ദൈവം എന്ന് പറയാം അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയാം, അതാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പൊ ഭഗവാൻ എന്നുള്ള വാക്ക് നമ്മൾ പറയുമ്പോൾ അത് ഭഗവാൻ ദൈവമാണ് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദി ഗോവിന്ദ സർവകാരണക്കാരൻ, ആ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്ഭവം അല്ലേ. ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം ഞാനാണ്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തത. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ വേണം നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ. കാരണം ഭഗവാൻ ഇപ്പൊ നമ്മുടെ ശരീരത്തില് ജീവാത്മാവുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ആ ശരീരത്തിന്റെ ചേതന കൊണ്ടാണ് അല്ലേ. ശരീരത്തിന് ചേതന ഇല്ലെങ്കിൽ ജീവാത്മാവില്ല. ഈ ശരീരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ജീവാത്മാവിന്റെ, കാരണം ജീവാത്മാവില്ലാത്ത ഒരു ശരീരം ഒരിക്കലും പ്രവർത്തിക്കില്ല, അതിന് വളർച്ച ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ, ആറ് തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഒരു ശരീരത്തിന്റെ, ജനിക്കുന്നു, കുറച്ച് വളരുന്നു, പിന്നെ കുറച്ച് നിലനിൽക്കുന്നു, പിന്നെ പ്രത്യുൽപാദനം നടത്തുന്നു, അത് കഴിഞ്ഞ് ക്ഷയിച്ചു പോകുന്നു, പിന്നെ ഇല്ലാതാവുന്നു. അപ്പൊ ഈ ആറ് പ്രവൃത്തികൾ സംഭവിക്കണമെങ്കിൽ അവിടെ ജീവാത്മാവിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അതിന് നമ്മൾ ഇന്നലെ പ്രഭുപാദർ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതായത് ഒരു കാറിന് മറ്റൊരു കാറിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ രണ്ട് കാറുകൾ ഇണചേർന്നിട്ട് വേറൊരു കുട്ടിക്കാറിന് സൃഷ്ടിക്കാൻ പറ്റുമോ? ഇല്ല, ഇതൊന്നും സാധ്യമല്ല. ഇത് വളരെ, അതാണ് ഭൗതികവും നമ്മുടെ ഇതുമായിട്ടുള്ള വ്യത്യാസം, അതാണ് ആത്മീയമായിട്ടുള്ള അതിൻ്റെ വ്യത്യാസം, അതാണ്. അപ്പൊ നമുക്കറിയാം
ഇവിടെ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ദൈവം, ഹൂ ഇസ് ഗോഡ്, അല്ലേ? ആരാണ് ദൈവം? നമ്മൾക്ക് ഈ ഒരു സത്യം നമുക്ക് പറഞ്ഞു തരാൻ വേദങ്ങളും നമ്മുടെ ഗുരുപരമ്പരയും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഗുരു സാധുവൻ ശാസ്ത്ര അല്ലെങ്കിൽ ഗുരുക്കന്മാർ മാത്രമേ ഉള്ളൂ. അത് അവരിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ജ്ഞാനം ഭംഗിയായിട്ട് ലഭിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ജ്ഞാനം മനസ്സിലാക്കുന്നതിലൂടെ വേണം നമ്മൾ ഭഗവാൻ ഉണ്ടെന്നും അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയുണ്ടെന്നും ഉള്ള സത്യം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മസംഹിത എന്ന ഒരു 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 പുസ്തകം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ബ്രഹ്മാവ്, ബ്രഹ്മാവിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മാവാണ് എല്ലാ സൃഷ്ടി നടത്തുന്നത്. ആ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ് ഭഗവാനുമായി ഏറ്റവും അടുത്ത് പരിചയമുള്ള ആളാണ്. ആ ഭഗവാനിൽ നിന്നാണ് അദ്ദേഹത്തിനും എല്ലാ ജ്ഞാനവും കിട്ടിയിട്ടുള്ളത്, തേനെ ബ്രഹ്മഹൃദായാദി കവയെ. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മാവിന് ഭഗവാനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ബ്രഹ്മാവ് വാഴ്ത്തിയിട്ടുള്ള ആ സ്തുതികളിലൂടെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നത്, അല്ലേ? ആരോല ചന്ദ്രകല സദ്വനമാല്യ വൻസി രത്നാഗതം പ്രണയ കേളികലാവിലാസം ശ്യാമം ത്രിഭംഗ ലളിതം നിയതപ്രകാശം. അതായത് മൂന്ന് സ്ഥലത്ത് ചെറിയ വളവോടുകൂടി ഇങ്ങനെ ഓടക്കോയിൽ മേന്തി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള രൂപം വളരെ ഭംഗിയായിട്ട് നമുക്ക് ബ്രഹ്മാവ് പറഞ്ഞു തന്നു. അതിൽ നിന്നാണ് നമ്മൾ ബ്രഹ്മാവിനെ, ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഭഗവാനുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനെ ആധികാരികമായിട്ട് നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പോ ആ ദൈവമാണ് നമുക്കിതെല്ലാം സൃഷ്ടിച്ചുള്ളത്. ആരാ ഈ മനോഹരവും ആകർഷണീയവുമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്? നോക്കൂ, ഭഗവാൻ സൃഷ്ടി നടത്തി ആ എല്ലാത്തിനെയും നിലനിർത്തുന്നതും അതോടൊപ്പം തന്നെ പിന്നീട് അതിനെ പ്രളയത്തിലൂടെ അതിനെ ഇല്ലാതാക്കുന്നതും വീണ്ടും സൃഷ്ടി ചെയ്യുന്നതും ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഇതെല്ലാം ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചാണ് വ്യത്യസ്ത ശക്തികളാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ശ്രീമദ് ഭഗവത്ഗീത ഭാഗവതത്തിൽ നമുക്ക് ഇത് പറയുന്നുണ്ട്, ഏതേ ശാംസകല പുഷ്പ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അതായത് എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള ദൈവം. ഭഗവാനിൽ നിന്ന് ഒരുപാട് ഒരുപാട് അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഏറ്റവും ഉത്കൃഷ്ടൻ. അതായത് ഭഗവാൻ സ്വയം ഭഗവാൻ. അപ്പോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കലാചാതുര്യം കലാകാരനും തമ്മിലുള്ള ആ വ്യത്യാസം. നമ്മൾ പ്രപഞ്ചത്തെ കുറിച്ചും ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ മഹാശക്തിയെ കുറിച്ചും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ഭഗവത്ഗീതയിലൂടെ മാത്രമേ സാധിക്കൂ, അല്ലെങ്കിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കപ്പെട്ടത് ഭഗവത്ഗീതയിൽ തന്നെ 10-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. ഞാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. അത് നല്ലതായാലും ശരി, ചീത്തയായാലും ശരി, ഉയർന്നതായാലും ശരി, താഴ്ന്നതായാലും ശരി, എല്ലാത്തിൻ്റെയും ഉറവിടം ഞാനാണെന്ന് ഭഗവാൻ പറയും. ഇത് 4 ശ്ലോകങ്ങൾ ചേർന്ന് ഭഗവത്ഗീതയുടെ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം നമുക്ക് തരുന്ന 4 ശ്ലോകങ്ങളാണ്. 10-ാമത്തെ അധ്യായത്തിൽ 8, 9, 10, 11 നാല് ചതുശ്ലോകി എന്ന് നമ്മൾ അതിന് പറയും. ആ ചതുശ്ലോകിയിലൂടെ നമുക്ക് ഭഗവത്ഗീതയുടെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പൊ അതിൽ അതിൽ ആദ്യത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ ഇത് പറയുന്നത്, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം. എല്ലാത്തിൻ്റെയും ഉറവിടം ഞാനാണ്, എല്ലാം പ്രവർത്തിക്കുന്നത് എൻ്റെ വ്യത്യസ്ത ശക്തികളിലൂടെയാണ്. അത് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാർ എന്നെ ഭജിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭജിക്കാത്തവരാരാണ്? ബുദ്ധിമാന്മാരല്ല എന്ന് ഭഗവാൻ പറയും, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ബുദ്ധിമാന്മാരാകണം. കാരണം ഈ ഈ ജന്മത്തിൽ നമ്മൾ ബുദ്ധിമാന്മാരായില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാ ബുദ്ധിമാന്മാരാകുക? കാരണം ഇത് നമ്മൾ 8 ദശലക്ഷം യോനികളിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് നമ്മളിവിടെ മനുഷ്യജന്മം നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു ജന്മമാണ് മനുഷ്യജന്മം. ആ ഉത്തരവാദിത്വമുള്ള ജന്മം നമുക്ക് ഭഗവാൻ തന്നിട്ട് നമ്മളതിന് വിനിയോഗിച്ചില്ലെങ്കിൽ നമുക്ക് അത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു ശ്ലോകമുണ്ട്, അതായത് ഈ ഈ മനുഷ്യജന്മം നൃദേഹം ആദ്യം സുലഭം സുദുർലഭം,
നിർദ്ദേഹം ആദ്യം സുലഭം സുദുർലഭം. ഈ നിർദ്ദേഹ ഈ മനുഷ്യ ശരീരം സുലഭമാണ്, പക്ഷെ അത് ദുർലഭവുമാണ്. ഇതെങ്ങനെയാണ് സുലഭവും ദുർലഭവുമാവുന്നത്? സുലഭമാവുന്നത് ഈ 8 ദശലക്ഷം യോനികളിലൂടെ നമുക്ക് കടന്നു വരാൻ എളുപ്പമാണ്. കാരണം ഭഗവാൻ ഓരോ സമയത്ത് അതിനെ മാറ്റി മാറ്റി ഓരോ ഒരു സ്പെസിഫിക് ഒരു 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 ലൈഫ് സ്പാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മറ്റേതിലേക്ക് പോകും. അതിനവിടെ ക്വാളിഫിക്കേഷൻ്റെ ഒന്നുമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ്. പക്ഷെ മനുഷ്യനായി കഴിഞ്ഞാൽ മനുഷ്യനാവണമെന്ന് ആഗ്രഹിക്കുന്നത് കുറവാണ്. നമ്മൾ 8.4 ദശലക്ഷത്തിൽ വെറും 4.4 ദശലക്ഷം മാത്രമേ നമ്മൾ മനുഷ്യനാവണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ദുർലഭമാകുന്നത്. അപ്പോ നൃദേഹമാദ്യം സുലഭം സുദുർലഭം. അത് ഈ നൃദേഹം ഈ മനുഷ്യ ശരീരം എന്താണ്? ഒരു പ്ലവമാണ്. പ്ലവം എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടാണ്. നൃദേഹമാദ്യം സുലഭം സുദുർലഭം, പ്ലവം സുകൽപ്പം ഗുരു കർണത. ഗുരുവിനാൽ നയിക്കപ്പെടുന്ന ഒരു ബോട്ടാണ് ഈ ഈ മനുഷ്യ ശരീരം. ഭഗവാൻ എന്താ പറയുന്നത്? മയ അനുകൂലേന നഭസ്വതീര, എന്റെ അനുകൂലമായ കാറ്റ് അതിനെ മുന്നോട്ട് നയിക്കും. അപ്പൊ ഇത്രയും ഗുണങ്ങൾ ഭഗവാൻ നമുക്ക് ചെയ്തു തന്നിട്ട്, ഒരു ഗുരുവിനെ തന്നു, ഇത്രയും നല്ലൊരു ശരീരം നമുക്ക് തന്നു, നമുക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ നല്ല ഒരു അനുകൂലമായിട്ടുള്ള കാറ്റ് നമുക്ക് തന്നു ഭഗവാൻ, അതിലൂടെ നമ്മൾ മുന്നോട്ട്. എന്നിട്ടും നമ്മൾ അതിനെ വിനിയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം ആത്മഹത്യ ചെയ്യുകയാണ്. സ ആത്മഹ ഉമാൻ ഭവാബ്ദി ന തരേ. അത് ഇതിനെ വിനിയോഗിച്ചിട്ട് ഈ സംസാര സാഗരത്തെ മറികടക്കാൻ ശ്രമിക്കാത്ത മനുഷ്യൻ വെറും വിഡ്ഢിയാണ്. അവർ സ്വയം ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഭഗവാന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ നമുക്ക് എത്രമാത്രം ഈ എല്ലാ സൃഷ്ടികളും ചെയ്തിട്ടും ഭഗവാൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് തിരിച്ച് ഭഗവത്സിനേക്ക് പോകാനുള്ള മാർഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതിനുള്ള മാർഗങ്ങളാണ് നമുക്ക് ഭഗവത്ഗീതയിലുടനീളം ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തതിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈശ്വര പരമ കൃഷ്ണ, പരമമായ ഈശ്വരനാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, അതായത് നമ്മൾ എല്ലാവരും നമ്മൾ ഈശ്വരന്മാരാണ് ഒരു പരിധി വരെ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൺട്രോളർ, നിയന്താവ്. നമ്മൾ ഒരു പരിധി വരെ നിയന്താക്കളാണ്. നമ്മൾ വീട്ടിൽ നമ്മളെ നിയന്ത്രണത്തിലാണ് വീട് നടത്തുന്നത്. അതുപോലെ നമ്മൾ ഓഫീസിൽ പോയാൽ സീനിയർ ആയിട്ടുള്ള ഒരാളുടെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഓഫീസ് നടത്തുന്നത്. അപ്പൊ അവരൊക്കെ നിയന്താക്കളാണ്. പക്ഷെ ഇവർക്കെല്ലാം ഉപരിയായി മറ്റൊരു നിയന്താവ് ഉണ്ടാവും. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ഉപരിയായിട്ട് വേറൊരു നിയന്താവില്ല. അദ്ദേഹം പരമ ഈശ്വരനാണ്, പരമ നിയന്താവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോ ആ ദൈവം, ദൈവം എന്ന് പറയാൻ നമുക്കിവിടെ ഇത് ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ നമ്മൾ പിന്നീടാണ് കടക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ എല്ലാത്തിൻ്റെ ഉറവിടമായിട്ടുള്ള എല്ലാ തരത്തിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മളെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവത്ഗീതയിലാണ്. ഇവിടെ നമുക്ക് ഈ ശ്ലോകത്തിൽ നോക്കി ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, അതേപോലെ ഏദേശാംസ കലാ പുഷ്പംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃതയന്തി യുഗേ യുഗേ. അതായത് ഈ നമുക്കൊരു ശ്രീമദ് ഭാഗവതത്തിൽ ഒരു അധ്യായമുണ്ട്, 1-ാമത്തെ കാണ്ഡത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, കൃഷ്ണ ഇസ് ദ സോഴ്സ് ഓഫ് ഓൾ ഇൻകാർണേഷൻസ്. എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം ഭഗവാനാണ്. അത് നമുക്ക് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും എല്ലായിടത്തും കാണാവുന്നതാണ്. കാരണം ഇതാണ് പരമമായിട്ടുള്ള സത്യം. കാരണം നമ്മൾ ഇന്നലെ പഠിച്ചു, ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും ഭഗവാന്റെ രീതികളും ഭഗവാന്റെ പേരപ്പെടുന്നാലും ഒന്നും വ്യത്യസ്തമല്ല, എല്ലാം പരമസത്യമാണ്, അബ്സലൂട്ട് ട്രൂത്ത്. അപ്പോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടം ഭഗവാനായിരിക്കെ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും നിയന്താവും. പക്ഷെ ഭഗവാൻ ഒന്നും നേരിട്ടല്ല ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായി നമുക്ക് ഭാഗവതത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ ഭഗവത്ഗീതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്, എങ്ങനെയാണ് ഭഗവാൻ വ്യത്യസ്ത ശക്തികളിലൂടെ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അപ്പോ നമുക്കറിയാം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ കാര്യം നമുക്കറിയാം. ഇതൊക്കെ സാധാരണ പൊതുവേ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഇതൊക്കെ ഇതെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയുള്ള വ്യത്യസ്ത എക്സ്പാൻഷൻസ് ആണ്. ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും. അപ്പോ അതൊക്കെ നമുക്ക് അത് ഓരോരോ സാഹചര്യം അനുസരിച്ച് പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഭഗവാന്റെ വ്യത്യസ്ത ശക്തികളിലൂടെ ഭഗവാൻ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡ്. കലയും കലാകാരനും,
കലാചാതുരി. ആക്ച്വലി കലാചാതുരിയാണത്, വെറും കലയല്ല, കലാചാതുരിയാണ്. ഏറ്റവും അത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള സൃഷ്ടി വൈഭവമാണ് ഭഗവാൻ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ ഈ മർത്യ ലോകത്ത് നമ്മൾ ഒരു സൈഡ് മുന്നോട്ട് പോയോ, കുഴപ്പമില്ല, അത് തന്നെ ഒമ്പത് മുന്നോട്ട് പോകും, ആദ്യത്തെ നെക്സ്റ്റ് മുമ്പത്തെ വരെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാം. കാരണം സാർവത്രിക ഭരണകൂടത്തിൽ നിന്നുള്ള പാഠങ്ങൾ, ഇത് ഒമ്പതാമത്തെ സ്ലൈഡല്ലേ പ്രഭു? അപ്പോ ഇവിടെ നമ്മൾ ഇത് 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 വിവരിക്കുന്ന എന്തോ വേണ്ടി, എന്തിനു വേണ്ടിയാച്ചാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളിലൂടെ ഭഗവാൻ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഈ ഭൗതിക ലോകത്തെയും ആധ്യാത്മിക ലോകത്തെയും നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഒരു ചെറിയൊരു പഠനം മാത്രമാണിത്. അതായത് തദ്ദേശ ഭരണകൂടം, അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ രാജ്യത്തെ പ്രാദേശിക ഭരണകൂടം എങ്ങനെയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ സർക്കാരിനും പിന്നിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട് അല്ലേ, ഒരു ഒരു നേതാവുണ്ട്. ആ പ്രധാനമന്ത്രി രാജ്യം നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു, സർക്കാർ നിയമങ്ങൾ പാലിക്കുന്നു, പാലിക്കുന്ന ആളുകളുടെ സന്തോഷത്തോടെ അവ ജീവിക്കുകയും നിയമലംഘകർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ പൊതുവേ നമുക്ക് ഇന്ന് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. നമുക്കൊരു ഭരണകൂടമുണ്ട്, ആ ഭരണകൂടത്തിന് ഒരു അധികാരിയുണ്ട്, ഏറ്റവും പ്രൈം ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ താഴെ കുറെ വേറെ അധികാരികൾ ഉണ്ടാവും. കാരണം ഒരു പ്രൈം മിനിസ്റ്റർക്ക് ഒറ്റയ്ക്ക് ഇത് മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പോ അതിനുവേണ്ടി അദ്ദേഹം മറ്റുള്ള ആൾക്കാരെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ അതേ അപ്പൊ അതേപോലെ പ്രധാനമന്ത്രി രാജ്യം നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. പിന്നെ ജനങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സർക്കാർ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുകയും നിയമലംഘകർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ചിലപ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന് വരാം. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചിലപ്പോൾ വല്ലവരും സ്വാധീനിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് പൈസ കൈക്കൂലി കൊടുത്തിട്ടോ അങ്ങനെയും നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്താലും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് വരും. പക്ഷെ അതൊരിക്കലും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലല്ല. തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ ഉള്ള വ്യത്യാസം. അതാണ് ഈ ഭൗതിക ലോകത്തിൽ ചിലപ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ നമുക്ക് ചിലപ്പോൾ നിയമങ്ങളെ ചിലപ്പോൾ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നു വരും. പക്ഷെ ആധ്യാത്മിക ലോകത്തിൽ അത് യാതൊരു തരത്തിലും നടക്കുന്നില്ല. അത് പ്രകൃതിയുടെ നിയമങ്ങൾ അത്രയും കർക്കശമാണ്. നമ്മൾ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. അത് പ്രകൃതി തീരുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഭഗവാന്റെ ഇംഗീതമനുസരിച്ച് ഭഗവാന്റെ ഇച്ഛ പോലെ നമ്മളത് അനുഭവിച്ചേ മതിയാവും. അവിടെ യാതൊരു ദാക്ഷിണ്യവും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ആരോടും ആരെയും നമുക്ക് വിലക്ക് വാങ്ങാൻ സാധിക്കില്ല. ആരെയും നമ്മൾ പ്രീതിപ്പെടുത്തി നമ്മുടെ കുറ്റങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ സാർവത്രിക ഭരണകൂടം, സാർവത്രിക ഭരണത്തിന് പിന്നിൽ ദൈവമുണ്ട്. ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്ന ആളുകൾ സംതൃപ്തരായി ജീവിക്കുകയും നിയമലംഘകർ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് നമുക്ക് അനുഭവിക്കും. കാരണം നമ്മൾ ഈ ഇപ്പൊ നമ്മൾ ഭൗതിക ലോകത്തിൽ കാര്യം നോക്കൂ. ഇവിടെ ഗവൺമെന്റിന് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടല്ല ഈ ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? നമ്മളത് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. നമ്മൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ജയിലും ജയിൽ അധികൃതവും അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സെറ്റപ്പ് തന്നെ ഈ ഭരണകൂടത്തിന് ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ലാതെ ആരും നിങ്ങളെ ആരും വെറുതെ വിളിച്ചുകൊണ്ട് വരാം അവര് വരും നമുക്ക് ജയിലിലേക്ക് പോവാം അല്ല, അങ്ങനെയല്ല. ജയിലിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ആരും നിങ്ങൾ വിളിക്കുന്നില്ല. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക തലത്തിലും. ആധ്യാത്മിക തലത്തിൽ നമുക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നവർ ഒരിക്കലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുന്നു. നമുക്ക് മൂന്ന് തരത്തിലുള്ള ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ ഈ ക്ലേശങ്ങൾ നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തെടുത്ത പാപങ്ങളുടെ ഫലമായിട്ടായിരിക്കാം അല്ലേ. അപ്പോ അതാണ് ഇതിന്റെ വ്യത്യാസം. നമ്മൾ എത്ര ജന്മങ്ങൾ മുന്നോട്ട് പോയാലും നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ കർമ്മ ഫലങ്ങളെ ഒരിക്കലും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ എങ്ങനെ വേണം? അത് നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ കാരുണ്യത്തോടെ ഭഗവാനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം അല്ലേ.
ഇതിൽ പറയുന്നത് പതിനാറാമത്തെ അധ്യായത്തിൽ പറയുന്ന എന്താണ്, ഈ ശാസ്ത്രവിധി മുസൃജ വർത്തതേ കാമക്കാരനെ, ശാസ്ത്രങ്ങളെ കണക്കിലെടുക്കാതെ വർത്തതേ കാമ, നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഊഹാപോഹങ്ങൾക്ക് അനുസൃതമായി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നസ സുഖമാവാപ്നോരി, ഒരിക്കലും നമുക്ക് സുഖമുണ്ടാവില്ല. സുഖമില്ലാതെ പിന്നെ എങ്ങനെയാ നമുക്ക് പരാഗതി ഉണ്ടാവുന്നത്? അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞു, നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഒരു ഹാൻഡ് ബുക്കാണ് ഈ ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയിൽ നമുക്ക് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, നമ്മൾ ഓരോ എക്യുപ്മെൻറ്റും ടി വിയോ വാഷിംഗ് മെഷീനോ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിനെ പോലെ ആണ് ഈ ഭഗവത്ഗീത. നമ്മൾ ഒരു മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ ഭഗവത്ഗീത. അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുഗമമാവും, നമുക്ക് സന്തോഷമുണ്ടാവും, എല്ലാ തരത്തിലും നമുക്ക് തിരിച്ചു ഭഗവസനിൽ പോകാനുള്ള മാർഗം നമുക്ക് തെളിയിച്ചു കിട്ടും. അപ്പോൾ ഇതാണ് പ്രധാനം. അപ്പോൾ ഇവിടെ യാതൊരു കാരണവശാലും നമുക്ക് ഈ ശാസ്ത്രങ്ങളെ മറികടന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല സന്തോഷമായിട്ട്. കാരണം അവിടെ അങ്ങനെ അതിനെ മറികടന്ന് നമ്മൾ അതിനെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ പ്രതിഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ശ്രീമദ് ഭാഗവതം 1.2.11, വദന്തിത തത്വവിതസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സംഗതെ. അതായത് ഈ ഭഗവാനെ കുറിച്ച് നമ്മൾ ഒരു ആധ്യാത്മിക തലത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ വ്യത്യസ്ത ആൾക്കാർ എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞു ബ്രഹ്മാവ്, ഐ മീൻ ബ്രഹ്മൻ, പരമാത്മൻ, ഭഗവാൻ, ഈ മൂന്ന് തലത്തിലാണ് അതിനെ അംഗീകരിക്കുന്നത് ആൾക്കാർ. അത് ഇത് ഭക്തന്മാർ ഇത് അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലേക്ക് അല്ലെങ്കിൽ അതീന്ദ്രിയ തലത്തിലെത്തിയ ആൾക്കാർ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് എല്ലാവരുടെയും കാര്യമല്ല ഇവിടെ പറയുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകം. അതീന്ദ്രിയ തലത്തിൽ എത്തിയിട്ടുള്ള ആൾക്കാർ ഭഗവാനെ മൂന്ന് തരത്തിലാണ് അവര് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇത് ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ, ഇതിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് ഏതാണ്? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് ഏതാണ്? ഭഗവാൻ അല്ലേ? ഭഗവാനാണ് തീർച്ചയായിട്ടും, കാരണം സംശയമില്ല. കാരണം ബ്രഹ്മൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്യോതിയാണ്. അതിന് അവിടെ രൂപമില്ല, അതിന് ശക്തി ഉണ്ടെന്ന് മാത്രം അവര് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രഹ്മജ്യോതിയിൽ മനസ്സൂന്നിക്കൊണ്ട് അതിൽ അതിനെ മനസ്സിൽ ഊന്നിക്കൊണ്ട് അതിനെ ഭഗവാനായി ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരമമായ സത്യമായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് അതാണ് വലിയ സത്യം. പക്ഷെ ഇതിനുള്ള പ്രോബ്ലം എന്താണ്? ഇത് ആക്ച്വലി കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റാണ്. അതായത് നമ്മൾ ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കണം? ഭഗവാനെ ബ്രഹ്മമായിട്ട് മനസ്സിലാക്കണോ, ഭഗവാനെ പരമാത്മാവായിട്ട് മനസ്സിലാക്കണോ, അല്ല ഭഗവാനെ ഭഗവാനായിട്ട് മനസ്സിലാക്കണം? ഇതാണ് ഇവിടുത്തെ പ്രധാന ചിന്തകൾ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. കാരണം ഭഗവാനാകുമ്പോൾ ഭഗവാൻ എല്ലാ തരത്തിലും നമുക്കറിയാം, ഈശ്വര പരമകൃഷ്ണ സത്യദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ സത്യദാനന്ദ വിഗ്രഹമാണ് ഭഗവാൻ. നമുക്ക് ആ ഭഗവാനിൽ നിന്ന് തുടങ്ങാം. സത്യദാനന്ദ വിഗ്രഹമാണ് ഭഗവാൻ. എന്താണ് സത്യദാനന്ദ വിഗ്രഹം? സത് എന്ന് പറഞ്ഞാൽ എറ്റേണൽ, ഒരിക്കലും നാശമില്ലാത്തത് അല്ലേ. സത് ചിത്ത്, പൂർണമായിട്ടുള്ള ജ്ഞാനമുള്ള. പിന്നെ ആനന്ദം, പരമാനന്ദം അനുഭവിക്കുക, എല്ലായ്പ്പോഴും ആനന്ദവാനായിരിക്കുന്ന അല്ലെങ്കിൽ ആത്മാരാമനായിരിക്കുന്ന ആളാണ് ഭഗവാൻ. പിന്നെന്താണ്? സച്ചിദാനന്ദ വിഗ്രഹ, ഭഗവാൻ ഒരു മൂർത്തിയാണ്, ഭഗവാൻ ഒരു 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 രൂപമാണ്. അല്ലാതെ അതൊരു ഒരു ഒരു എന്താ ഒരു 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 എന്താ പറയുക, ഒരു ഒരു വെളിച്ചമോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറഞ്ഞ മറഞ്ഞിരിക്കുന്ന ഒരു സത്യമോ ഒന്നുമല്ല. ഇത് പൂർണ്ണമായിട്ടും ഭഗവാൻ ഒരു രൂപമാണ്. അതാണ് നമ്മൾ സത്യദാനന്ദ വിഗ്രഹമാണ് ഭഗവാൻ എന്ന് നമ്മൾ പറയുന്നത്.
കാരണം ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാത്തിനും രൂപമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭഗവാന് രൂപമുണ്ടാവില്ല? നമ്മൾ ഒന്നുമില്ല, ഭഗവാനിൽ നിന്ന് വരുന്ന എല്ലാത്തിനും രൂപമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് രൂപം ഉണ്ടാവും അല്ലേ? അതാണ് നമുക്ക് ശാസ്ത്രത്തിലൂടെ ഉടനീളം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ. ഇത് ഒരുപാട് ഭഗവത്ഗീതയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപ്പറ്റി പ്രഭാതർ വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് തട്ടിക്കളയേണ്ട ആവശ്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും അത് പൂർണ്ണമായി അംഗീകരിക്കണം. അപ്പോൾ പിന്നെയുള്ളത് ഭഗവാൻ, പിന്നെ പരമാത്മാവ്. പരമാത്മാവിനെ കുറിച്ച് നമുക്കറിയാം, പരമാത്മാവ് എല്ലായിടത്തും സന്നിഹിതനാണ്, അവൻ്റെ ഉടമസ്ഥാവകാശം എല്ലാത്തിലും ബാധകമാണ്, ദൈവം എല്ലായിടത്തും സന്നിഹിതനാകുന്നു, സവിശേഷതയെ പരമാത്മാവ് എന്ന് വിളിക്കുന്നു. അതായത് ഇത് നമ്മൾ ഈ പരമാത്മാവ് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം. നമ്മൾ സൃഷ്ടിയുടെ കാര്യം കൂടുതൽ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മൂന്ന് ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷനിൽ പരമ മഹാവിഷ്ണുവിൽ നിന്ന് ഗർഭോദശായ വിഷ്ണു, പിന്നീട് ഒരു കാരണോദശായി ക്ഷീരോദശായി വിഷ്ണു സൃഷ്ടിക്കപ്പെടുന്നത്. ആ ക്ഷീരോദശായ വിഷ്ണുവാണ് ഭഗവാന്റെ പരമാത്മാ രൂപത്തിൽ എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ ജീവാത്മാവിനോടൊത്ത് എല്ലാ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന എല്ലാവരുടെ ശരീരത്തിലും ജീവാത്മാവിനോടൊത്ത് തന്നെ പരമാത്മാവും സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യും. അപ്പൊ ഈ ആ പരമാത്മാവിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഭഗവാന്റെ അംശമായിട്ടുള്ള ഈ പരമാത്മാവ് എല്ലാ ജീവാത്മാക്കളുടെയും എല്ലാ ശരീരങ്ങളുടെയും കൂടെ ജീവാത്മാവിൻ്റെ കൂടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. അതാണ് പരമാത്മാവ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കി, ഇത് കഠോപനിഷത്ത് പറഞ്ഞെന്തെങ്കിലും ഒരേ വൃക്ഷത്തിന്റെ ചില്ലയിലിരിക്കുന്ന രണ്ട് പക്ഷികളെ പോലെയാണ് ജീവാത്മാവും പരമാത്മാവും. അപ്പൊ ജീവാത്മാവിനെ തൊട്ടടുത്ത് പരമാത്മാവുണ്ട്. പക്ഷെ ജീവാത്മാവ് എന്താണ്, ഈ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് എല്ലാം എൻജോയ് ചെയ്യാനുള്ള ഒരു പ്രവണതയിലായതുകൊണ്ട് അവർക്ക് ഭഗവാനെ കുറിച്ച് ആ പരമാത്മാവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സാവകാശം കിട്ടുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. അപ്പോൾ ഈ ഒരേ വൃക്ഷത്തിൻ്റെ ഒരേ ചില്ലയിലിരിക്കുന്ന രണ്ട് പക്ഷികളിൽ ഒരു പക്ഷി ഇങ്ങനെ അതിൻ്റെ ഫലം എൻജോയ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ അതിന് ആ തൊട്ടടുത്തിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. അതിന് സമയമുണ്ടായാൽ തീർച്ചയായും നമ്മുടെ ജീവിതം വഴിമാറ്റപ്പെടും, ശരിയായ രീതിയിൽ നയിക്കപ്പെടും. അപ്പൊ ഇവിടെ അതാണ് പരമാത്മാവ് നമ്മുടെ കൂടെ എല്ലാ തരത്തിലും. നമ്മൾ പറയും ഉപദ്രഷ്ട അനുമന്ത എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട് 13-ാമത്തെ അധ്യായത്തിൽ ഈ ഭഗവത്ഗീതയിൽ. അതിൽ പറയുന്നതാണ് എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും സാക്ഷിയായിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്, പരമാത്മാവിൻ്റെ രൂപത്തിൽ. ഉപദ്രഷ്ട ഓവർസിയറാണ്, അങ്ങനെ അദ്ദേഹം ഓവർസിയറാണ്, അദ്ദേഹം ഓവർസി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് അതുപോലെ തന്നെ അനുമന്ത, നമുക്ക് അനുമതി നൽകുന്നതും ആ ഓവർസിയർ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും പ്രധാന നോക്കുക, ഭഗവാൻ നമ്മളെ ഏതൊക്കെ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടാലും പോലും അവിടെ നമ്മുടെ കൂടെ തന്നെ ഭഗവാൻ ഉണ്ടാവും. നമ്മളൊരു ഒരു പന്നിയായിട്ട് ജനിച്ചാലും, നമ്മളൊരു നായയായിട്ട് ജനിച്ചാലും, ഒരു മരമായിട്ട് ജനിച്ചാലും, ഇവിടെ എല്ലാം തന്നെ ഭഗവാൻ പരമാത്മാവിന്റെ രൂപത്തിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ എത്രമാത്രം കരുണമായ, നമ്മുടെ കർമ്മം ചെയ്തിട്ട് നമ്മൾ വാങ്ങിയ ആ ശരീരത്തിനെ അതിൻ്റെ കൂടെ തന്നെ ഭഗവാൻ നിൽക്കുകയാണ്. അത്രയ്ക്ക് കരുണാമയാണ് ഭഗവാൻ, കാരണം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ നയിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്കും കരുണാമയനായിട്ടുള്ള ഭഗവാന്റെ കാരുണ്യം നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിൽ കാണുക, നമ്മളത് അനുഭവിക്കാൻ നമ്മൾ യോഗ്യനാണോ എന്ന് ചിന്തിക്കുക. നമ്മൾ ആ കാരുണ്യത്തിന് നമ്മൾ ഭഗവാനെ കൊണ്ട് എന്താ നമുക്ക് തിരിച്ചു ചെയ്യാൻ സാധിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ നമുക്ക് ഭഗവത്ഗീതയിലൂടെ പഠിപ്പിച്ചു തരും. അപ്പൊ ഇനി അടുത്തത് ബ്രഹ്മാവ് അല്ലേ, ബ്രഹ്മൻ. ദൈവത്തിൻ്റെ സർവവ്യാപിയായ വശത്തെയാണ് ബ്രഹ്മൻ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സർവവ്യാപിയായ ലോകാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു. എല്ലാ ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അത് ദൈവത്തിൻ്റെ നിന്ന് വ്യത്യസ്തമല്ല. ശാസ്ത്രം പറയുന്നു എല്ലാം ബ്രഹ്മമാണ്, ദൈവത്തിൻ്റെ ഈശ്വരവാദം. ഈ ശാശ്വത വശം ആത്മാവെന്ന നിലയ്ക്ക് ഒരാളുടെ സ്വന്തം ശാശ്വത സ്വഭാവം മനസ്സിലാക്കി
മനസ്സിലാക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയില്ല അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അത് 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 അതിനെപ്പറ്റി ആരെങ്കിലും ഗാഢമായി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളെല്ലാവരും ബ്രഹ്മമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഭഗവാൻ എന്ന ബ്രഹ്മമല്ല, ഭഗവാൻ പരംബ്രഹ്മമാണ്. അതാണ് നമ്മളിന്നും ഭഗവാൻ തമ്മിലുള്ള വ്യത്യാസം. ഇതിന്റെ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പറയും, നമ്മൾ പറഞ്ഞു ഭഗവാന്റെ അംശമാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. നമ്മൾ ഭഗവാന്റെ അംശമാണ്. ഭഗവാനുള്ള എല്ലാ ഗുണങ്ങൾ നമ്മളിലും ഉണ്ട്, എല്ലാ ഗുണങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ ചെറിയ തോതിൽ മാത്രമേ നമ്മളിലുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് അത് നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. കാരണം അതിന് ഉദാഹരണം പറയുന്നതാണ്, കടലിലെ മുഴുവൻ വെള്ളത്തിനും അതിലെ ഒരു തുള്ളി വെള്ളത്തിനും ഒരേ രുചിയാണ്. പക്ഷെ അതിൻ്റെ അളവോ ആ ഒരു തുള്ളി വെള്ളവും കടലുമായും താരതമ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പൊ അതേപോലെയാണ് നമ്മളെന്ന ജീവാത്മാവ്, നമ്മൾ ഈ ഏറ്റവും അണുവായിട്ടുള്ള ജീവാത്മാവ് ഒരിക്കലും വിഭുവായിട്ടുള്ള പരമാത്മാവുമായിട്ട് അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് നമുക്ക് താരതമ്യപ്പെടണം ചെയ്യാൻ സാധിക്കില്ല. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ സ്ഥാനം എന്താണ്, നമ്മുടെ കണ്ടീഷണൽ ശരിയായിട്ടുള്ള സ്ഥാനം എന്താണെന്നുള്ള സത്യം, ആ ബോധം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവണം. നമുക്കൊരിക്കലും ഭഗവാനാവാൻ സാധിക്കില്ല. കാരണം ഭഗവാന് മാത്രമേ ഭഗവാനാവാൻ സാധിക്കൂ. ഭഗവാനെപ്പോലെ മറ്റൊരാളുമില്ല. അസമ ഊർധ്വം എന്നാണ് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. അസമം, സമമല്ലാത്തതും അതിലുപരിയായി ഒന്നുമില്ലാത്തതുമാണ് ഭഗവാൻ. അതാണ് അസമ ഊർധ്വം. പിന്നെ നമ്മള് ഭഗവാനെ പറ്റി പറഞ്ഞപ്പോ ഒരു കാര്യം പറയാൻ പറ്റുപോയി. അതായത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഒരു ശ്ലോകം പരാശരമുനി സ്വന്തം മകനായിട്ടുള്ള വ്യാസമഹർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അതായത് ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്സ ശ്രീയ ജ്ഞാന വൈരാഗ്യവശേവ സന്നംഭാഗ്യത്തിന. അതായത് ആറ് ഐശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാനാകാൻ സാധിക്കൂ. എന്താണ് ആറ് ഐശ്വര്യങ്ങൾ? ഐശ്വര്യം, അതായത് ധനവും സമ്പത്തും, ഐശ്വര്യം, പിന്നെ സമഗ്രമായിട്ടുള്ളത്. ഐശ്വര്യ സമഗ്രസ്യ വീരസ്യ ഹീറോയിസം, വീരനാണ് ഭഗവാൻ. എല്ലാ തരത്തിലും വീരനാണ്. നമുക്ക് ഒരാൾക്കും ഭഗവാനെ തോൽപ്പിക്കാൻ സാധിക്കും. പിന്നെ ഐശ്വര്യ സമഗ്രസ്യ വീരസ്യ യശസ്സ് അല്ലേ. യശസ്സും ഭഗവാന്, ഭഗവാനുള്ളത്ര യശസ് വേറെ ആർക്കുമില്ല. അതുപോലെ ശ്രീ, ബ്യൂട്ടി, ഭംഗിയുണ്ട് ഭഗവാൻ അല്ലേ. ഭഗവാനോളം ആകർഷകനായിട്ട് അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരാളും തന്നെ ഇല്ല. അപ്പൊ എല്ലാ തരത്തിലും, പിന്നെ ജ്ഞാനം, അറിവ്, പിന്നെ അതുപോലെ വൈരാഗ്യം, ഒന്നിനോടും പ്രത്യക്ഷം പ്രത്യേകമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആളാണ് ഭഗവാൻ. ഇതും നമുക്കറിയാം. നമ്മൾ കൂടുതൽ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ ഇതേപ്പറ്റി കൂടുതൽ ഭംഗിയായിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ ഈ ആറ് ഐശ്വര്യങ്ങൾ, ഷഡൈശ്വര്യ പൂർണ്ണനാണ് ഭഗവാൻ. ആറ് ഐശ്വര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആറ് ഐശ്വര്യങ്ങളും 100% പൂർണ്ണമായിട്ടുള്ള ഒരാളാണ് ഭഗവാൻ. ഇത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഇനി നമുക്ക് ഭഗവാൻ ശ്യാമസുന്ദരൻ അദൃശ്യമായി തെളിയിക്കുന്ന കാണുന്നതിലൂടെയാണ് പതിനാറിലെത്തി നമ്മള് പരമാത്മൻ. ഓക്കെ ഓക്കെ, 13 നമ്മൾ പറഞ്ഞു. 13-14 നമ്മൾ ആ 3 slide പറഞ്ഞു. ആദ്യം ഭഗവാൻ പറഞ്ഞു, പിന്നെ പരമാത്മാവും, പിന്നെ ബ്രഹ്മനും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ഈ ഇത് ഭഗവാന്റെ അദൃശ്യമായ തെളിയിക്കുന്നത് കാണുന്നതിലൂടെയാണ്. നമുക്ക് ഇതിൽ ഇത് ഒരു ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. മത്തപരതരം നാന്യ തിഞ്ചിതസ്ധനജയ മൈ സർവമിതം ക്രോധം സൂത്രേ മണികണായവ. അതായത് ഭഗവാൻ പറയുന്നത് എന്നിലും ഉപരിയായ ഒരു സത്യമില്ല, എന്നിൽ ഉയർന്നതായിട്ട് ഒന്നുമില്ല എന്ന് ഭഗവാൻ പറയുന്നു. സത്യമാണ് ഭഗവാൻ പറയുന്നത്. ആ സത്യം എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ് ഇവിടെ. എന്നിലും ഉയർന്നതായിട്ടുള്ള ഒരു സത്യമില്ല. അപ്പോ ഹേ ജനജയ, ശ്രേഷ്ഠമായ സത്യമില്ല. മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. ഒരു മുത്ത്, ഒരു 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 നൂലിൽ കോർത്ത മുത്തുകൾ എങ്ങനെയാ ഉണ്ടാവുക? ഇതിപ്പോ അവിടെ അതിൽ കാണുന്ന പോലെ ഉണ്ടാവും അല്ലേ. പക്ഷെ ഇതിൽ നൂലുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ആ നൂല് കാണുന്നില്ല. അതേ അവസ്ഥയാണ് ഭഗവാൻ പറയുന്നത്. അതാണ് എൻ്റെ, ഞാൻ അങ്ങനെയാണ്. ഒരു നൂലിന്മേൽ മുത്തുകൾ കോർക്കുന്നത് പോലെ ആ നൂലാണ്. ഞാൻ എല്ലാത്തിനെയും ബന്ധിക്കുന്ന, എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രധാന ശക്തിയാണ് ഞാനെന്ന് ഭഗവാൻ ഇതിൽ പ്രത്യേകം. അത്
അതാണ് ഇത് അദൃശ്യമായത് തെളിയിക്കുന്നത് കാണുന്നതിലൂടെയാണ്. നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഊഹിക്കാൻ സാധിക്കും അതിനെ അതിനെ അതിനകത്തൊരു നൂലുണ്ട്, ആ നൂലിലാണ് ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ പ്രപഞ്ചത്തിന്റെ കാര്യം തന്നെ എങ്ങനെയാണ്, നമ്മൾ പറയും നമ്മൾ ജീവാത്മാവില്ല നമ്മൾ പറഞ്ഞാൽ തന്നെയും നമുക്കത് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ജീവാത്മാവുള്ള ശരീരത്തിന് മാത്രമേ വളർച്ചയുള്ളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞു അത് ആറ് തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുള്ളൂ അല്ലേ. നമുക്ക് ഒരിക്കലും അതിൽ അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ജീവാത്മാവിൻ്റെ എന്താ പറയുക, ആ ജീവാത്മാവിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ആ ജീവാത്മാവിൻ്റെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കപ്പെടുന്ന എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ചേതനയിലൂടെയാണ്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നെങ്കിൽ, പ്രപഞ്ചം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ എന്ന ആ ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ്. മനസ്സിലാക്കണം, നമ്മൾ ആ പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചശക്തി പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ആ ഭഗവാൻ ആ പ്രകൃതിയിലുള്ളത് കൊണ്ടാണ് ആ പ്രകൃതിക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഒരു ശരീരത്തിന് പ്രവർത്തിക്കാൻ ജീവാത്മാവ് ആവശ്യമായതുപോലെ തന്നെ ഈ പ്രപഞ്ചം പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ആവശ്യമാണ്. പക്ഷെ അത് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ആ പ്രകൃതി ഭംഗിയായി ചെയ്യുന്നതിലൂടെ, പ്രകൃതി അതിൻ്റെ എല്ലാ ജോലികളും ഭംഗിയായി ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, യെസ് ഇത് ഭഗവാന്റെ കാരുണ്യമാണ്, ഭഗവാന്റെ പ്രസൻസ് ആണ് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ബുദ്ധിയാണ് നമുക്ക് ആവശ്യം. ആ ബുദ്ധിയിലൂടെ വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അല്ലാതെ എല്ലാ കാര്യങ്ങളും ക്യാൻ യു ഷോ മീ ഗോഡ്, എനിക്ക് നിങ്ങൾക്ക് എന്നെ ദൈവത്തെ കാണിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രഭുപാദർ പറയും, വാട്ട് ഈസ് യുവർ സീയിങ് പവർ, നിങ്ങൾക്ക് കാണാനുള്ള എന്ത് ശക്തിയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് കണ്ണുണ്ട്, പക്ഷെ നിങ്ങൾ കാണാനുള്ള ശക്തി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ലൈറ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പൊ നിങ്ങളുടെ കണ്ണുകൾ കണ്ടീഷൻഡ് ആണ്, അത് വേറൊരു നിയമത്തിന് അധീനനാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് കാണിച്ചു തരൂ, എനിക്ക് ദൈവം. അതിനുള്ള വഴികൾ വേറെയാണ് അല്ലേ. അതിനുള്ള വഴികൾ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചന സന്ധാസ ദൈവഹൃദയേഷു വിലോകൻ. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് അത ശ്രീകൃഷ്ണനാമാതി ഭവ നവ ഭവയ ഗ്രാഹ്യം ഇന്ദ്രിയെ എന്ന് പറയുന്നു അല്ലേ. ഇന്ദ്രിയങ്ങളുടെ കഴിവ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ സാധിക്കും? സേവോന്മുക്തേഹി ജിഹ്വാദോ, ജിഹ്വ നാവ് കൊണ്ടുള്ള സേവനം. എന്തായി നാവ് കൊണ്ടുള്ള സേവനം? നാമജപം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഈ നാവ് കൊണ്ടുള്ള വേറെയും സേവനങ്ങളുണ്ട്, പ്രസാദ സേവ, അതും നാവ് കൊണ്ടുള്ള ഒരു സേവനമാണ്. ഈ സേവയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അങ്ങനെ നമ്മൾ ആ സേവനം നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാൻ നമുക്ക് സ്വയമേവ സ്ഫുരത്യത, ഭഗവാൻ സ്വയം നമുക്ക് പ്രകാശിപ്പിക്കപ്പെടും. അല്ലാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കഴിവുകൊണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാനെ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ നമ്മുടെ പരിമിതികൾ എന്താണെന്ന് നമ്മൾ എല്ലായ്പ്പോഴും ബോധവാന്മാരായിരിക്കണം. ആ പരിമിതികളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. ഓക്കെ, എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? നോക്കൂ, ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനി ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം, ഹരിത്രാണായ സാധുനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവം. ഈ രണ്ട് ശ്ലോകം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, മിക്കവാറും ആർക്കും അത് മറക്കാൻ സാധിക്കില്ല. ഇത് വളരെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ശ്ലോകങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. എവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അവിടെ ഞാൻ അവതരിക്കുമെന്ന് പറയുന്നു. എന്തിനു വേണ്ടി? പരിത്രാണായ സാധുനാം, ഭക്തന്മാരെ സംരക്ഷിക്കാനും, വിനാശാച ദുഷ്കൃതാം, ദുഷ്കൃതന്മാരെ അല്ലെങ്കിൽ ഭക്തന്മാർക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നതെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തില് 7-ാമത്തെ 8-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പെടുന്നത് ഭക്തന്മാരെ സംരക്ഷിക്കാൻ, തൻ്റെ ലീലകളാൽ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ, ഇത് ഇതിൽ പറയാത്തൊരു കാര്യമാണ് അല്ലേ. ഭഗവാൻ അവതരിക്കുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുകയും, പക്ഷേ അതോടൊപ്പം തന്നെ ഭഗവാന്റെ ഈ ശരിയായിട്ടുള്ള കൃഷ്ണരൂപത്തിൽ വരുന്നതിനു വേണ്ടിയാണ്
നമുക്ക് ദ്വാപരയുഗത്തിൽ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത് നമുക്ക് ആ ഭക്തന്മാർക്ക് ഭഗവാന്റെ ലീലകളിലൂടെ ഒരുപാട് ഒരുപാട് ആനന്ദം നൽകാൻ വേണ്ടിയാണ്. ഭഗവാൻ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്, ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നതും ആ ഭക്തന്മാരുടെ സന്തോഷത്തിലൂടെ ഭഗവാൻ ആനന്ദിക്കുന്നതും. അത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ ഭഗവാൻ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് ഭഗവാൻ. ഇപ്പൊ നമ്മൾ നമുക്കറിയാം എല്ലാ കൊല്ലത്തും നമ്മൾ ജന്മാഷ്ടമി കൊണ്ടാടുന്നുണ്ട് അല്ലേ. ഭഗവാൻ ജനനമില്ലാന്ന് ഭഗവാൻ പറയുന്നത് എന്താ പറയുന്നത്, അജോപിസൻ അവ്യാത്മായി ഭൂതാനാമീശ്വരോപിസൻ. നാലാമത്തെ അദ്ദേഹത്തിൽ ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, ഞാൻ അജനാണ്, എനിക്ക് ജനനമരണങ്ങളില്ല, എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ ആത്മമായുടെ ശക്തി കൊണ്ട് ഞാൻ യുഗങ്ങൾ യുഗം തോറും അവതരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ആ ഒരു യുഗത്തിൽ, ആ ഒരു ജന്മാ അഷ്ടമി ദിവസം അല്ലെങ്കിൽ ആ ജന്മദിനം ഭഗവാന്റെ ജന്മദിനം കൊണ്ടാടാൻ വേണ്ടി നമ്മളെല്ലാവരും ഉത്സുകരാണ്. അതിൻ്റെ ഒരു മാസം മുമ്പ് മുതലേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം വീണ്ടും നമ്മൾ ഭഗവാനെ കുറിച്ച്, അപ്പൊ നമ്മളെ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ, നമ്മളെ ആധ്യാത്മികമായ തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള ലീലകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ അവതാരവും ഭഗവാന്റെ ലീലകളും എല്ലാം തന്നെ പതിതരായിട്ടുള്ള നമ്മളെ ഇവിടെ നിന്ന് തിരിച്ച് ഭഗവത്തിനിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമുക്ക് ഭഗവത്ഗീത ഉപദേശിച്ചത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഭഗവാൻ? ഇതാണ് പ്രധാന ഉദ്ദേശം. ഇതൊരു അർജുനന് ആവശ്യമുള്ള ഒരു കാര്യം മാത്രമല്ല ഇത്. അർജുനൻ ആ സാഹചര്യത്തിൽ ഇത് ആവശ്യമായിരുന്നു, പക്ഷേ ഇത് നമ്മളെ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഭഗവത്ഗീതയിലൂടെ നമുക്ക് ഇത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഈ സംസാര സാഗരത്തിന്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ദുഃഖാലം അശാശ്വതമാണെന്നുള്ള ഈ സത്യം ഉൾക്കൊള്ളാൻ നമ്മൾക്ക് സാധിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിച്ചത്. അപ്പോൾ ഇത് എല്ലാവരുടെയും നമ്മുടെ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഭഗവത്ഗീത വായിക്കുക മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോ ആസുരിക ഭാനോഭാവം തുടച്ചു മാറ്റാൻ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ, തിന്മകൾ തിരുത്താൻ യുഗം തോറും അവതരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശങ്ങൾ. ഈ അവതാരത്തിലൂടെ ഭഗവാൻ നമുക്ക് സാധിച്ചു തരുന്ന എന്താണ്? ഭഗവാന്റെ ഒരു ആഗ്രഹമാണ് നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ഭഗവത്സിനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഭഗവാന്റെ ആഗ്രഹം. അത് ആ ഒരു ആഗ്രഹം കൂടി നിറവേറ്റപ്പെടാൻ വേണ്ടിയാണ് ഭഗവാൻ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ച്, അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കഷ്ടപ്പാടല്ല, പക്ഷേ ഇത്രയും ഒരു ശ്രമം ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് അതിനു വേണ്ടിയാണ്. നമ്മളത് മനസ്സിലാക്കും. തീർച്ചയായും ഭഗവാൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്, ഓരോ ഉപദേശങ്ങളും നമുക്ക് തരുന്നത് അതിനു വേണ്ടിയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. അപ്പോ ഭഗവാൻ എങ്ങനെ അവതരിക്കുന്നു? ഭഗവാൻ വ്യത്യസ്ത രീതികളിൽ അവതരിക്കാം. നമ്മളിവിടെ നോക്കി, ഇവിടെ ഈ ഈ ചിത്രം നോക്കൂ, ആദ്യത്തെ ചിത്രം നോക്കൂ, അതിൽ ഏറ്റവും മുകളിൽ കൃഷ്ണനുണ്ട്, അതിൻ്റെ കൂടെ താഴെ ഒരുപാട് അവതാരങ്ങളുണ്ട്, വിഷ്ണുമാരും പിന്നെ നാരദ മഹർഷി അങ്ങനെയുള്ള പല അവതാരങ്ങൾ, യേശു ക്രിസ്തു വരെ ഉണ്ട് ഇതിനകത്ത്, യേശു ക്രിസ്തു ഉണ്ട്, ചൈതന്യ മഹാപ്രഭു ഉണ്ട്. ഈ ഓരോ അവതാരങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ അവതാരങ്ങളാണ് ഭഗവാൻ എടുക്കുന്നത്. എല്ലാ അവതാരവും ഭഗവാൻ കൃഷ്ണനായിട്ട് മാത്രമല്ല അവതരിക്കുന്നത്. അത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ പഠിക്കാൻ പറ്റില്ല. എങ്ങനെയാണ്, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള അവതാരങ്ങൾ എടുക്കുന്നത് എന്നുള്ള സത്യം നമുക്ക് കൂടുതൽ വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ സിമ്പിൾ ഭഗവത്ഗീതയിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിശദമാക്കാൻ നമുക്ക് സമയം ഉണ്ടാകില്ല. അപ്പൊ ഇവിടെ പിന്നെ ആചാര്യന്മാരിലൂടെയും ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വ്യത്യസ്തമായി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, പൂർണ്ണാവതാരങ്ങൾ, അംശാവതാരങ്ങൾ, യുഗാവതാരങ്ങൾ, മന്വന്തരാവതാരങ്ങൾ, ശക്തിയാവേശ അവതാരങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത അവതാരങ്ങളിലൂടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. അതൊക്കെ നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്കുള്ള നാല് സമ്പ്രദായങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആചാര്യന്മാർ. അതായത് ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായം, സ്ത്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം, പിന്നെ ഒരു രുദ്ര സമ്പ്രദായം, അതായത് ശിവന്റെ. അതായത് അത് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും കാര്യങ്ങൾ. ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിലൂടെ, പിന്നെ ശ്രീലക്ഷ്മി, ലക്ഷ്മി സമ്പ്രദായം, അത് സ്ത്രീ സമ്പ്രദായം തന്നെ. പിന്നെ ലോർഡ് ശിവ, ശിവനിലൂടെ ഒരു സമ്പ്രദായം. പിന്നെ കുമാര സമ്പ്രദായം, നാല് കുമാരന്മാരുടെ അവരുടെ ഭഗവാനിൽ നിന്നുള്ള ഭക്തി ലഭിച്ചതിലൂടെ, അത്തരത്തിലൂടെ അവർക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമ്പ്രദായങ്ങൾ. പക്ഷെ ഇന്ന് നമുക്ക് ഈ ബ്രഹ്മമാതാ ഗൗഡീയ സമ്പ്രദായം, നമ്മുടെ ശീല പ്രഭാകർ നമുക്ക് വേണ്ടി കൊണ്ടു തന്നിട്ടുള്ള ഈ സമ്പ്രദായം, ഇതാണ് നമ്മൾക്ക് ഏറ്റവും ഇന്ന് പ്രാബല്യത്തിലുള്ളത്. നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് പ്രചരിപ്പിക്കാനും അതിലെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഭഗവത് സന്നിധി പോകാനുള്ള മാർഗം തെളിയിച്ചെടുക്കാനുമുള്ള സമ്പ്രദായം
ഇതാണ് അതാണ് നമ്മുടെ സമ്പ്രദായം ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം അത് ബ്രഹ്മാവിലൂടെ മാധവാചാര്യനിലൂടെ ആ ഗൗഡിയ സിസ്റ്റത്തിലൂടെ നമുക്ക് വന്നിട്ടുള്ള ഈ ശാസ്ത്രമാണ് അതുപോലെ ശാസ്ത്രം പ്രണവമന്ത്രം ഓം സാധു ചതുർവേദങ്ങൾ ഉപവേദങ്ങൾ ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇന്ന് ഈ കലിയുഗത്തിൽ മാത്രമേ ഇതൊക്കെ പുസ്തക രൂപത്തിലുള്ളൂ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതായത് ഇത് കഴിഞ്ഞ യുഗങ്ങളിലൊന്നും ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുരുവിമുഖത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഉടനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അത് വീണ്ടും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബുദ്ധിശക്തി ഓർമ്മശക്തി നമുക്ക് ഉണ്ടാകുമായിരുന്നു കലി മറ്റു യുഗങ്ങളിൽ പക്ഷേ കലിയുഗത്തിൽ എന്താണ് പ്രോബ്ലം പ്രായണ അല്പായുസ സഭ്യകലയസ്മിൻ യുഗേജന മന്ദാസുമന്ദമത്തയോ മന്ദഭാഗ്യാഭ്യുപദ്രത കലിയുഗത്തിൽ നമുക്ക് ബുദ്ധി കുറവാണ് ആയുസ് കുറവാണ് എല്ലാ തരത്തിലും എല്ലാത്തിനും പുറമെ നമ്മൾ എല്ലായ്പ്പോഴും ഡിസ്റ്റേബ്ഡ് ആണ് ഉപദ്രുത നമ്മൾ ഡിസ്റ്റേബ്ഡ് ആണ് കാര്യം നമുക്കൊരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഇന്ന് സാധിക്കില്ല കാരണം ഇന്ന് കലിയുഗത്തിന്റെ പ്രഭാവം കൊണ്ട് നമുക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ ഇത്രയും നമുക്ക് എല്ലാത്ത അതുകൊണ്ടാണ് വളരെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം പുസ്തക രൂപത്തിൽ ദ്വാപര യുഗത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ വ്യാസമഹർഷിയായി അവതരിച്ചിട്ട് നമുക്കിതെല്ലാം പുസ്തക രൂപത്തിലാക്കി തന്നത് അവർക്കറിയാം വ്യാസമഹർഷിക്ക് അറിയാം അല്ലെങ്കിൽ ഭഗവാൻ അറിയാം നമുക്ക് ഇത് ആവശ്യം വരും കാരണം ഈ കലിയുഗത്തിൽ നിന്ന് ഓർമ്മശക്തി കുറവാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം മറന്നുപോകും അപ്പൊ അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് ഇന്നത്തെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഇന്ന് ഒരു ഒരു ശ്ലോകം നമ്മൾ ഇന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു 10 ദിവസം എടുക്കും ഒരു ശ്ലോകം പഠിക്കണമെങ്കിൽ അത് പഠിച്ചിട്ട് പിന്നെ അത് അടുത്ത നിമിഷം തന്നെ ചിലപ്പോൾ നമ്മൾ മറന്നുപോയി എന്ന് വരും അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ആ അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് എല്ലാം പുസ്തക രൂപത്തിൽ നിന്ന് തന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ അതും ഒരു നമുക്കൊരു അവതാരമായിട്ട് നമുക്ക് കണക്കാക്കാം നമ്മൾ ശ്രീമദ് ഭാഗവത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ തന്നെ അവതാരമാണ് അത് കലിയുഗത്തിലുള്ള പുസ്തക രൂപത്തിലുള്ള അവതാരമാണ് അതേപോലെ തന്നെ മറ്റുള്ള പുരാണങ്ങളെല്ലാം തന്നെ വ്യാസമഹർഷി ഭഗവാനായ വ്യാസമഹർഷിയെ ഭഗവാനിൽ നിന്ന് അവതാരമായിട്ടുള്ള വ്യാസമഹർഷി നമുക്ക് വന്നിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് ഹരേ കൃഷ്ണ അടുത്ത ശ്ലോകം ഓക്കെ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ കടമ എന്താണ് മനുഷ്യധർമ്മം പാലി മനസ്സിലാക്കുക ഭഗവാന്റെ സന്ദേശം മനസ്സിലാക്കുക ഭഗവാന്റെ പദ്ധതിയുമായി യോജിക്കുക നമ്മുടെ ജീവിതത്തിന് വേണ്ടി തിരുത്തലുകൾ ചെയ്യുക ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കുന്നത് പോലെ ആത്മീയത പരിപാലിക്കുക ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക ഭഗവാന്റെ സന്നിധിയാകുന്ന വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുക ഇത് നമ്മുടെ മനുഷ്യന്റെ ആത്യന്തികമായിട്ട് ലക്ഷ്യമാണ് അത് നിറവേറ്റാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ഭംഗിയായിട്ട് മനുഷ്യർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ശാസ്ത്രവിദ്യ മുത്സൃജ്യ വർത്തതേ കാമകാരം നമ്മുടെ തോന്നിയ മാതിരി നമുക്ക് ഇഷ്ടമുള്ള മാതിരി നമുക്ക് ചെയ്യാനുള്ളതല്ല ഈ ശാസ്ത്രത്തിൻ്റെ അനുസരിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള അതിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ ഭഗവത്ഗീതയിൽ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞു ഈ ശാസ്ത്രവിദ്യ മുത്സൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിം അവാപ്നോതി ന സ സുഖം പരാംഗതി ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖമോ പോലും നേടാനാവില്ല നമുക്കപ്പോൾ ഇവിടെ ഈ ലോകത്ത് സുഖം ഉണ്ടാവാത്ത നമുക്ക് എങ്ങനെയാണ് നമുക്ക് പരലോകത്തിലേക്ക് പോകാൻ സാധിക്കുക അപ്പോൾ ഇത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ ശാസ്ത്രവിധി അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ആവും മനുഷ്യധർമ്മം ഓട്ടോമാറ്റിക് ഫോളോ ആവും ഭഗവാന്റെ സന്ദേശം മനസ്സിലാവും ഭഗവാന്റെ പരാതിയുമായി പദ്ധതിയുമായി യോജിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിലെ വേണ്ട തിരുത്തലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും കാരണം നമ്മൾ ആ ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആ ശാസ്ത്രത്തിൽ പറയുന്നതാണ് മഹാജനോ ഏന ഗതാസപന്ത മഹാജനങ്ങൾ നമ്മൾക്ക് മുൻപുള്ള ആചാര്യന്മാരുടെ പാത പിന്തുടരുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനം അപ്പോൾ അങ്ങനെ നമ്മൾ ആത്മീയത പരിശീലിക്കുക അത് ഹരേ അതിനുവേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹരേ കൃഷ്ണ മഹാമന്ത്രം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നമ്മൾ ക്ലാസ് 2-3 സെഷന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നാമം ജപിക്കാൻ നമ്മൾ പരിശീലിക്കുന്നതാണ് ഹരേ കൃഷ്ണ
അപ്പോ അങ്ങനെ ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാർഗമാണ് നമുക്ക് ഈ ഭഗവത്ഗീത. അപ്പൊ നമ്മൾ ഈ കടമ നിറവേറ്റുന്നതിലൂടെ ഇവിടെ ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്, ഭഗവത്ഗീത 7.16, ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാത്തി ജ്ഞാനീ ജപരദർശ. ഭഗവാൻ പറയുന്നതാണ് നാല് തരത്തിലുള്ള ആൾക്കാരാണ് എന്നെ അന്വേഷിച്ച് വരുന്നത്, അല്ലെ എന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നത്, എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അതല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, നമാ ദുഷ്കിതനോ മൂഢ പ്രപദ്യന്തി നരാധമാ മായ അപകൃതജ്ഞാന ആസുരിംഭാവമാശ്ര, അതും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതും പറഞ്ഞിട്ടുണ്ട്. 7.15, അതായത് അങ്ങനത്തെ ആൾക്കാർ ആസുരന്മാരാണ്, മായ അപകൃത മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനമുള്ളവരാണ് അവർ. അപ്പോൾ അവർ മായയെ ആശ്രയിക്കുന്നവരാണ്. അവിടെ അങ്ങനത്തെവരല്ല, ഈ എൻ്റെ അടുത്ത് വരുന്നവർ ആരൊക്കെയാണ്? ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി. ആർത്തോ എന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അത് പൊതുവെ നമ്മുടെ സ്വഭാവം അങ്ങനെയാണ് അല്ലേ. നമുക്കൊരു മാനസികമായ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഓക്കെ ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കാൻ തോന്നും. അതല്ലെങ്കിൽ അത് ഭഗവാനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഖുഷിയാണ്, നമ്മൾ സന്തോഷവാന്മാരായിരിക്കും, ഒരിക്കലും ഭഗവാനെ ആ കൂട്ടത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കില്ല. പക്ഷെ സന്തോഷത്തിലും സന്താപത്തിലും ഒരേപോലെ ഭഗവാനെ നമ്മുടെ കേന്ദ്രബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, അതായിരിക്കണം. അപ്പൊ ഇവിടെ ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി, ജ്ഞാനമാർജിക്കാൻ ആഗ്രഹിക്കുന്നവര്, പിന്നെ അർത്ഥം ആഗ്രഹിക്കുന്നവർ അർത്ഥ ആർത്തി, പിന്നെ ജ്ഞാനികൾ, ഇങ്ങനെയുള്ള നാല് തരത്തിലുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരിക എന്ന് ഭഗവാൻ പറയും. ഇത് വളരെ വ്യക്തമാണ്, നമുക്കറിയുന്ന കാര്യമാണ്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനത്തെ ആൾക്കാരും ശുദ്ധഭക്തന്മാരല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം മറ്റുള്ള ഭക്തന്മാരുമായുള്ള സമ്പർക്കത്തിലൂടെ അവർക്കും ഒരു ഭക്തനായി തീരാൻ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ അവർക്കും സാധിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. ഹരേ കൃഷ്ണ. അടുത്ത സ്ലൈഡ് നോക്കൂ. ഇത് 18-ാം സ്ലൈഡാണ്. വൃക്ഷവുമായുള്ള സാമ്യം, ഇവിടെ എനിക്കത്ര പൂർണ്ണമായിട്ട് ഇതിനോട് യോജിക്കാൻ പറ്റില്ല. ശ്രീകൃഷ്ണനാണ് വേരും തായ്തടിയും, ആചാര്യന്മാരും ശാസ്ത്രവും ശാഖകളാണ്. ഇത് ഒരു 100% എനിക്ക് സമർത്ഥിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെടിയുടെ വേരിൽ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ അത് ആ ചെടിയുടെ എല്ലായിടത്തും എത്തും എന്നുള്ള സത്യം നമുക്കറിയാം അല്ലേ. യഥാ തരോർമൂല നിഷേചന തൃപ്യന്തിയ സ്കന്ധ ഭുജോപശാഖ പ്രാണോപഹാരാശ്ച യഥേന്ദ്രിയാണാം തദൈവ സർവാർഹണമച്ചു തേജ. ശ്രീമദ് ഭാഗവത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതായത് ഒരു ചെടിയുടെ നമ്മൾ എവിടെയാ ചെടിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുക? വേരിലല്ലേ ഒഴിക്കുക. അപ്പൊ വേരിൽ വെള്ളം ഒഴിച്ചാൽ ആ ചെടിയുടെ എല്ലാ ഭാഗങ്ങൾക്കും അതിന്റെ ഗുണം ഉണ്ടാവും അല്ലേ. യഥാ തുറമൂല നിശേന തൃപ്യന്തിയ സ്കന്ധഭുജോപശാഖ, അതിൻ്റെ ചില്ലകൾക്കും അതിൻ്റെ ഇലകൾക്കും എല്ലാ ഭാഗത്തേക്കും ആ വെള്ളത്തിൻ്റെ ഗുണമുണ്ടാവും. അതിനെ പൂർണ്ണമായിട്ടുള്ള പോഷണം ആ വേരിലൂടെ അതിന് കിട്ടും. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ എവിടെ എത്തിക്കുക ആ ഭക്ഷണത്തെ? നമ്മുടെ ആമാശയത്തിൽ എത്തിക്കണം അല്ലേ. നമ്മുടെ ആമാശയത്തിൽ എത്തിച്ചാൽ മാത്രമേ അത് കൊണ്ട് ശരീരത്തിന് പൂർണ്ണമായിട്ടുള്ള പോഷണം ഉണ്ടാവും. അല്ല കൈ വിചാരിക്കുകയാണ് ഞാൻ തന്നെ കഴിച്ചോളാം, എന്തിനാ വെറുതെ വയറ്റി കൊടുക്കുന്നു, ഞാൻ തന്നെ കഴിക്കാന്ന് വിചാരിച്ചാൽ കയ്യിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല, ചെവിയിലൂടെ കുത്തി കയറ്റാൻ പറ്റില്ല, മൂക്കിലൂടെ കയറ്റാൻ ഇല്ല, ഒരു പറ്റില്ല. അതിന് അതിനായതായ ഒരു രീതിയുണ്ട്. അപ്പൊ വായിലൂടെ കഴിച്ച് നമ്മൾ അതിനെ ചവച്ചരച്ച് ആമാശയത്തിൽ എത്തിച്ചാൽ മാത്രമേ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശരീരത്തിനും അതിൻ്റെ ഗുണമുണ്ടാവൂ. അതേപോലെ തന്നെയാണ് തദൈവ സർവാർഹണം അച്യുതേജ്യ. ഭഗവാൻ അച്യുതനെ, അച്യുതിയില്ലാത്തവനായ ഭഗവാനെ നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ തീർച്ചയായും മറ്റെല്ലാവരിലും എത്തുന്നുള്ളത് വളരെ സംശയാതീതമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതായിത്തീരും. നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ മറ്റെല്ലാവരും തൃപ്തരാകുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം നമുക്ക് നോക്കൂ, നമുക്ക് എല്ലാവരോടും കടപ്പാടുണ്ട്. നമുക്ക് സൂര്യൻ വെളിച്ചം തരുന്നു, എനർജി തരുന്നുണ്ട്, ചന്ദ്രൻ പ്രകാശം തരുന്നു, അതിലൂടെയാണ് വെജിറ്റേഷൻ നടക്കുന്നത്. അതേപോലെ ഇന്ദ്രദേവൻ നമുക്ക് മഴ തരുന്നു, അതിലൂടെ നമ്മൾ കൃഷികൾ. അപ്പൊ എല്ലാ ദേവന്മാരോടും അല്ലെങ്കിൽ എല്ലാ
ഇപ്പൊ നമുക്ക് ഈ വ്യാസ മഹർഷി നമുക്ക് ഈ ഉപനിഷത്തുകളും ഈ പുരാണങ്ങളും ഇതൊക്കെ നമുക്ക് തന്നു, അദ്ദേഹത്തോട് നമുക്ക് കടപ്പാടുണ്ട്. എന്തിനധികം നമ്മൾ രാവിലെ കൂകി ഉണർത്തുന്ന ഒരു കോഴിയോട് പോലും അല്ലെങ്കിൽ കിളികളോട് പോലും നമ്മൾക്ക് കടപ്പാടുണ്ട്. പക്ഷെ ഇവരോടെല്ലാം തന്നെ കടപ്പാട് തീർക്കാൻ നമുക്ക് സാധിക്കും. ഓരോരുത്തരോടായിട്ട് നമുക്ക് കടപ്പാട് തീർക്കാൻ മേൽപ്പെട്ട മെനക്കെട്ടാൽ നമ്മൾ എവിടെ എത്തില്ല. നമുക്ക് ഒരിക്കലും നമ്മുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സമയം ഉണ്ടാകും. അപ്പോ ഇവിടെ അതിനുള്ള എളുപ്പമാർഗമാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. യഥാ തരോർ മൂല നിശേചനേന തൃപ്യന്തി സ്കന്ധ ഭുജോപശാഖ പ്രാണോപഹാരാശയേന്ദ്രിയാണാം തദൈവ സർവാർഹണം അച്യുതേജ്. അപ്പൊ നമ്മൾ തദൈവ സർവാർഹണം അച്യുതേജ് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക, അച്യുതന് സമർപ്പിച്ചാൽ ഭഗവാനിലൂടെ അത് എല്ലാവരിലും എത്തും. കാരണം ഭഗവാന്റെ അംശമായ പരമാത്മാവിന്റെ രൂപത്തിൽ ഭഗവാൻ എല്ലാ ജീവാത്മാക്കളുടെയും ഇവൻ ഉപദേവന്മാരുടെയും ഹൃദയത്തിൽ ഭഗവാൻ കൂടിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ ഭഗവാന് സാധിക്കും. നമ്മൾക്ക് വേണ്ടി, നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി അവരെ കൊണ്ട് അതിന് ഗുണങ്ങൾ തരിയിക്കാൻ ഭഗവാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തിനത് മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്ന രീതിയിൽ പോലും വ്യത്യാസം വരും. കാരണം അവരുടെ ഹൃദയത്തിലുള്ള പരമാത്മാവും നമ്മുടെ ഹൃദയത്തിലുള്ള പരമാത്മാവും ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഭഗവാൻ അവരുടെ ആഗ്രഹങ്ങളെ, ഐ മീൻ ചിന്താഗതികളെ മാറ്റിമറിക്കും. ഇതൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മളിത് അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പോടുകൂടി നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്ന രീതിയിൽ പോലും മാറ്റം വരുത്താൻ ഭഗവാന് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ നാമജപത്തിലൂടെ ആയാലും മറ്റുള്ള യജ്ഞങ്ങളിലൂടെ ആയാലും നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ഭഗവാൻ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ ഭഗവാൻ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി നമുക്ക് നമ്മളോട് എന്താ പറയുക ഒരു സമീപ ആ ഭാവത്തിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരാൻ ഭഗവാൻ സാധിക്കും. ഇത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, കൃഷ്ണൻ അർജുനനും ദുര്യോധനും ഒപ്പം. ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും ഭഗവാൻ നൽകുന്നു. അർജുനനെ പോലെ ബുദ്ധിമാനായിരിക്കുക, ദുര്യോധനനെ പോലെ കൃപണനാകരുത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് മഹാഭാരതത്തിൽ, അല്ലേ? മഹാഭാരതത്തില് യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് അർജുനനും ദുര്യോധനനും ഭഗവാന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഭഗവാൻ ദുര്യോധനാണ് ആദ്യം എത്തിയത്. അദ്ദേഹം വലിയ ഗമയിൽ പുറത്തെ അടുത്തുള്ള സോഫയിൽ കയറിയിരുന്നു. അപ്പോ അർജുനൻ പിന്നെ എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഭഗവാന്റെ പാദത്തിന്റെ അവിടെ നിന്നു. അപ്പൊ ഭഗവാൻ ഉണർന്നപ്പോ ആദ്യം കാണുന്ന അർജുനനെയാണ്. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, ഞാനാണ് ആദ്യം വന്നത്. ഓക്കെ, നീ ആദ്യം വന്നു ശരി, പക്ഷേ എന്റെ പാദത്തിന്റെ ഭാഗത്ത് നിന്നത് കൊണ്ട് ഞാൻ ഉണർന്നപ്പോ ആദ്യം കണ്ടത് അർജുനനാണ്. അതങ്ങനെയാണല്ലോ സാധാരണ ഗതി. അപ്പോ ഓക്കെ, അപ്പൊ എന്തിനാ വന്നതെന്ന് പറഞ്ഞു, കാര്യം പറഞ്ഞു. അപ്പോ ഭഗവാൻ പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല, ഒന്നുകിൽ ഞാൻ ഉണ്ടാവും അല്ലെങ്കിൽ എന്റെ അക്ഷോണി പഴയുണ്ട്, ഇതിൽ ഏത് വേണമെങ്കിൽ സ്വീകരിക്കാന്ന് പറഞ്ഞു. അപ്പോ ദുര്യോധനൻ ചാടി കയറി അക്ഷൗണി തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്, ദുര്യോധനനെ പോലെ കൃപണനാകരുത്. ഇവിടെ അർജുനൻ എടുത്ത തീരുമാനമാണ് ഏറ്റവും ഉത്കൃഷ്ടം. കാരണം എനിക്ക് ഭഗവാനെ മതി എന്ന് അർജുനൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ സാധിക്കാത്തത്? ഇതും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്താ വേണ്ടത്, ഓ എനിക്ക് രണ്ടു ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഭക്ഷണം വേണമെന്നാണോ നമ്മൾ പറയാ? അല്ല, നമ്മള് ശ്രേയസ്കരമായിട്ടുള്ളതാണ് ചിന്തിക്കേണ്ടത്. അവിടെ നമ്മൾ പ്രയസ്കരമായിട്ടുള്ള ഈ താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയുള്ളതല്ല നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. അതാണ് ഈ ഈ ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും, നമുക്കറിയാം ഇവൻ ധ്രുവ മഹാരാജാവ് തപസ് ചെയ്തിട്ട് നാരദ മഹർഷിയുടെ ഉപദേശത്തോടുകൂടി അദ്ദേഹം ഓണമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങൾ തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നും വേണ്ടെന്നാ ഭഗവാൻ ധ്രുവ മഹാരാജ പറഞ്ഞത്. സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാചേ, ഞാൻ കൃതാർത്ഥനാണ് അങ്ങേക്കാണ്. കാരണം ഞാൻ ഇത്രയും നേരം ക്വാജം വിചിന്നം അതി അഭി ദിവരക്തം, ഞാൻ ഇത്രയും കാലം പൊട്ട ക്ലാസ് കഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അതായത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി. പക്ഷെ ഇന്ന് എനിക്ക് അഭി ദിവ്യരക്തം, ദിവ്യമായിട്ടുള്ള രക്തമാണ് എനിക്ക് കിട്ടിയത്. അങ്ങയുടെ അങ്ങേ ദർശനം കിട്ടുക, അങ്ങയോട് തൊട്ടു മുന്നിൽ നേരിട്ട് അങ്ങേ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു രക്തമാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു, സ്വാമിൻ കൃതാർത്ഥോസ്മി, ഞാൻ കൃതാർത്ഥനാണ്, വരം നയാജ്, എനിക്ക് യാതൊരു വരവും വേണ്ട. അതായിരിക്കും നമ്മുടെ അവസ്ഥ തീർച്ചയായിട്ടും. കാരണം ഭഗവാൻ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ, ഭഗവാൻ എനിക്ക് നല്ല ഭാര്യയ്ക്കും മക്കൾക്കും നല്ല സുഖം ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് വലിയ വീട് വേണം, വലിയ ഇതല്ല നമ്മൾ ചോദിക്കുക, അല്ലേ?
അതും നമ്മൾ അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും അർജുനനെ പോലെ ബുദ്ധിമാനായിരിക്കുക, ദുര്യോധനനെ പോലെ കൃപണനാകരുത്. കൃപണൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പിശുക്കൻ. ദുര്യോധന എപ്പോഴും അത് ദുര്യോധന വിചാരിക്കുക ഈ യുദ്ധം ചെയ്യാത്ത കൃഷ്ണന്റെ കൂടെ വന്നിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ആ അക്ഷൗണി 18 അക്ഷൗണി കിട്ടിയാൽ അത്രയും യുദ്ധം ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവല്ലോ. അങ്ങനെയാണ് ദുര്യോധനൻ ചിന്തിച്ച്. അതാണ് ആ ചിന്തയിലുള്ള വ്യത്യാസം. ഹരേ കൃഷ്ണ. അടുത്ത സ്ലൈഡ്. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? സെർച്ച് ഫോർ ഹാപ്പിനെസ്, സന്തോഷത്തിനായി തിരയുക. എങ്ങനെയാണ് നമ്മൾ സന്തോഷം തിരയുക? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, അഞ്ച് തരത്തിലുള്ള അഞ്ച് വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ചാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണത്? ആർക്കാ പറയാൻ പറ്റുക? പ്രധാനമായിട്ടുള്ള 5 ടോപ്പിക് ഭഗവത്ഗീതയില് ഉള്ളത് കൂട്ടിച്ചേർത്ത്. എന്തൊക്കെയാണ്? ആ കാലം, ആ പ്രകൃതി, കർമ്മം, പിന്നെ ഒന്നുകൂടി ജീവാത്മാവ്. സ്വന്തം മറന്നുപോയി, സ്വന്തം കാര്യം മറന്നുപോയി. അപ്പൊ നമ്മൾ അതിനെ ഓർഡർ അനുസരിച്ച് പറഞ്ഞാൽ മതി. ഭഗവാൻ, ജീവാത്മാവ്, പ്രകൃതി, കാലം, കർമ്മം, ഈ 5 കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത് ഭഗവാൻ, അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ അതും പറഞ്ഞു. അതായത് ഈ 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങളും ശാശ്വതമാണ്, അതിന് മാറ്റമില്ല, അത് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അതിൽ മാറ്റാവുന്നത് എന്താണ്? കർമ്മം മാത്രമാണ്. അപ്പോ ആ കർമ്മം മാറ്റുന്നതിലൂടെ, അല്ലെങ്കിൽ കർമ്മത്തെ ക്രമീകരിക്കുന്നതിലൂടെ, ആ കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. അതേക്കുറിച്ചാണ് നമുക്ക് കർമ്മയോഗത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോ പറഞ്ഞാൽ, ഗുഡ് ഓർ ബാഡ് വാട്ട് യു ഡു പുട്ട് ഔട്ട് കംസ് ബാക്ക് ടു യു. നമ്മൾ എന്ത് ചെയ്താൽ അത് തിരിച്ച് നമുക്ക് തന്നെ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏത് കർമ്മത്തിനും ഒരു പ്രതികർമ്മം ഉണ്ടാവും. പക്ഷെ അതിൽ അങ്ങനെ പ്രതികർമ്മം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് വരണമെങ്കിൽ അതിനുള്ളതാണ് കർമ്മയോഗം. കർമ്മത്തെ യോഗ്യപ്പെടുക, അതായത് ഭഗവാനുമായി ബന്ധപ്പെടുത്തുന്നതാണ്, അതാണ് കർമ്മം. ആ കർമ്മമാണ് കർമ്മയോഗം. കർമ്മത്തെ നമുക്ക് കർമ്മയോഗമാക്കാം. അങ്ങനെ കർമ്മയോഗമാക്കുമ്പോൾ അത് നമുക്ക്, അത് ഭഗവാന് വേണ്ടി കർമ്മം ചെയ്താൽ അത് അത് അകർമ്മമാകുന്നു. പിന്നെ ശാസ്ത്രത്തിന് എതിരായിട്ട് നമ്മൾ ചെയ്താൽ അത് വികർമ്മമാകുന്നു. അതേപോലെ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ കർമ്മയോഗമാകുന്നു. അങ്ങനെ വ്യത്യസ്ത കർമ്മം, അകർമ്മം, വികർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കർമ്മം. പിന്നെ വികർമ്മം ശാസ്ത്രത്തിന് വിപരീതമായിട്ടുള്ളത്. പിന്നെ അകർമ്മം, അത് ഭഗവാന് വേണ്ടി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാവും തീർച്ചയായിട്ടും. അതിലൂടെയാണ് നമുക്ക് ഭഗവത്സന്നിധിയിൽ പോവാനും നമ്മുടെ എല്ലാ 3 തരത്തിലുള്ള ക്ലേശങ്ങൾ ഇല്ലായ്മ ചെയ്യാനും നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങളെ ഇല്ലായ്മ ചെയ്യാനും നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അതിനും വ്യത്യസ്ത മാർഗങ്ങൾ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഏകാശി വ്രതങ്ങൾ, പിന്നെ ജന്മാഷ്ടമി വ്രതങ്ങൾ, നരസിംഹവ്രതങ്ങൾ, അങ്ങനെയുള്ള ഓരോ വ്രതങ്ങളും നമ്മൾ എടുക്കുന്നതിലൂടെ നമ്മുടെ കഴിഞ്ഞ ഒരുപാട് ജന്മത്തിലെ പാപകർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ പാപകർമ്മങ്ങളും ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ ഭഗവാനായിട്ട് ചെയ്യുന്നതിലൂടെ, നമ്മൾ അതിനെ ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷവാന്മാരായി നമുക്ക് ഭഗവത് സന്നിധിയിലേക്ക് പോകാനുള്ള യോഗ്യതയുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ഇന്നത്തെ സെഷൻ പൂർണ്ണമാവുകയാണ്. നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഇതിനെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇന്ന് നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്, പ്രശ്നമില്ല. അപ്പോ 15 മിനിറ്റ് 18 മിനിറ്റ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇന്നലെ എടുത്ത കാര്യത്തിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സംശയം നിർത്തി വരുത്താം തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഹരികൃഷ്ണവു, അപ്പൊ നമ്മൾ ഇന്നലെ ചോദിച്ചതിന്റെ ഒരു പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ, ഇത് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും നോക്കട്ടെ. പറഞ്ഞിരുന്നു പ്രഭുസും മാതാജിയും പറഞ്ഞിരുന്നു, പക്ഷെ എന്നാലും അവർ ക്ലിക്ക് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ പ്രഭു?
ചെറിയ അക്ഷരമാണ്, കുഴപ്പമില്ല. ഹൗ മെനി ചാപ്റ്റേഴ്സ് ആൻഡ് ശ്ലോകാസ് ആർ ദേർ ഇൻ ദ ഭഗവത്ഗീത? അപ്പൊ നമ്മൾ ഇന്നലെ ചോദിച്ചതാണ്, മറക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ എല്ലാരും അവരുടെ ഇതില് ഓക്കെ ഓക്കെ 18 chapters, Prabhuji, 700 slogans. Very good. Very good. Yeah, yeah, yeah. Now, you can see that 9 people have voted here. Okay. 10 people have voted here. So, we have to vote at least all of them. We have to vote at least all of them. We have to vote at least 15 people. Okay. So, we can see this. എത്രയാണ് ഇതുവരെ വോട്ട് ചെയ്തവരെ എല്ലാവരും ഇത് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആർക്കും അതിൽ ഇതില്ല, ഡിഫറൻസ് ഇല്ല. അപ്പൊ ദിസ് ഇസ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഒരു പ്രാക്ടീസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്, അപ്പൊ ഈ ഫൈനൽ ഈ 6th ദിവസം ഒരു ക്വിസ് ഉണ്ടാവും. അപ്പൊ ബാലാജി പ്രഭു ആയിരിക്കും ആ ക്വിസ് തരുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രഭുവിന്റെ ലിസ്റ്റില്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നും എഴുതിയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അത് രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ. ഇത് സിമ്പിൾ ആണ്. അപ്പൊ ഇതുപോലെ ഒരു പോളിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കാണുന്നുള്ള 100% എല്ലാവരും ഇത് തന്നെയാണ്. ആർക്കും വ്യത്യാസം ഇല്ല ആക്ച്വലി. അപ്പൊ അങ്ങനെ നമുക്ക് വേറെ വേറെ പോൾസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രഭു ചോദിച്ച പ്രഭു വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എന്ന് ദൈവത്തെ പറ്റി പറഞ്ഞ്. അപ്പൊ അത് ഭഗവാനാണ്, പരമാത്മയാണ്, ബ്രഹ്മനാണ്, അങ്ങനെ മൂന്ന് തരത്തില് പറഞ്ഞു. ബ്രഹ്മൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിലും കാണും, പരമാത്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും. പിന്നെ ഭഗവാനാണ് 6 ഐശ്വര്യമുള്ളവർക്കാണ് ഭഗവാൻ എന്നുള്ള പേര് വരുന്നത്. ഭഗവാൻ അതാണ് അതിന്റെ അർത്ഥം. പിന്നെ പ്രഭു പറഞ്ഞത് വൃക്ഷത്തിന്റെ വേരും അതിന്റെ എന്താ ട്രങ്ക്, അതിന്റെ മലയാളം വാക്ക് ഞാൻ മറന്നു പോയതില്, ആ ട്രങ്ക് ആണ് ഭഗവാൻ, അതാണ് ഭഗവാൻ. അതിന്റെ ശാഖകളാണ് നമ്മുടെ ആചാര്യന്മാർ, ഇല്ലെങ്കിൽ ശാസ്ത്ര ആചാര്യന്മാർ. പിന്നെ അതിന്റെ ഇലകളാണ് ജീവാത്മാവ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഈ ഇലകൾ എപ്പോഴും ആചാര്യന്മാരും ഭഗവാനിൽ പ്രഭു പറഞ്ഞ പോലെ യോജിച്ചിരുന്ന യോഗയെ കൂടെ ടു കണക്ട് ആണെങ്കിൽ അവർക്ക് ലൈഫ് ഉണ്ടാവും. പക്ഷെ ഇല ആ വൃക്ഷത്തു നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക, അവര് ഉണങ്ങി പോകും. അപ്പൊ ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ഗുരു ഇല്ലെങ്കിൽ സാധു ശാസ്ത്രത്തിൽ കൂടെ നമ്മൾ ഭഗവാനിലേക്ക് അടുത്ത് എപ്പോഴും കണക്ട് ആയിരിക്കണം. ഇത് നല്ലൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ പ്രഭു മറ്റേ നാരായണീ സേനയെ പറ്റി പറഞ്ഞതും ഭയങ്കരമാണ്. അപ്പൊ നമ്മള് ഭഗവാന്റെ എന്താ പറയാ, ധനവും സമ്പത്തുമാണ് നമുക്ക് കൂടുതൽ ആകർഷിക്കുന്നത് ആക്ച്വലി. ഭഗവാന്റെ വ്യക്തിത്വം ഇല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി, അതാണ് അർജുനന് വേണ്ടിയിരുന്നത്. അർജുനൻ അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് പ്രഭു പറഞ്ഞു വെച്ചാൽ, നമ്മൾ നോക്കുന്നത് നമ്മൾ കൃഷ്ണനെ, ഭഗവാനെയാണ് നമുക്ക് നമ്മുടെ ആകർഷണം. ഭഗവാനിലോടായിരിക്കണം നമ്മുടെ യോഗം. ഈ കർമ്മയോഗത്തോടെ നമ്മൾ ഭഗവാനിലേക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രഭു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്താണ് നമ്മൾ ചെയ്യുക സന്തോഷം വരുമ്പോൾ. അപ്പൊ നമ്മൾ സന്തോഷം വരുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഏതൊരു കാര്യവും നമ്മൾ ഭൗതിക ലോകത്തിൽ ചെയ്യുന്നത് ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും, എല്ലാ കാര്യങ്ങളും, അത് ധനമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ അത് ആത്മീയമാവും. അപ്പൊ അത് ട്രാൻസ്ഡന്റൽ ആവും ആക്ച്വലി. അപ്പൊ അതാണ് ഭഗവത് ഡിവോഷണൽ സർവീസ് ആവുന്നത്. വെരി നൈസ് പ്രഭു. അപ്പൊ എനിക്കൊന്നും ഒരു ചെറിയ സമ്മറി ആയി, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കിടക്കാം. ബാലാജി പ്രഭു, ഇനി ഞാൻ നമുക്ക് ആരെങ്കിലും ചോദിക്കാം. ഇനി ആരും ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കാം. ശ്രീകാന്ത് ചേട്ടാ, വല്ല ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഒരു തംശയി കുമാരസമ്പ്രദായം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അത് ഞാന് എനിക്കൊരു തെറ്റ് പറ്റിയതിനകത്ത്. കുമാരസമ്പ്രദായം അത് ഓരോരുത്തരുടെ കൂടെയുള്ള, അതായത് നമ്മൾ കുമാരസമ്പ്രദായം എന്ന് പറഞ്ഞാൽ 4 കുമാരന്മാരുടെ ഭഗവാനിൽ നിന്ന് ജ്ഞാനം ആർജിച്ച് 4 കുമാരന്മാരിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമ്പ്രദായമാണ്. നമ്മുടെ ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായത്തോളം തന്നെ പുഷ്ടിപ്പെട്ടിട്ടുള്ള വേറൊരു സമ്പ്രദായം ഇപ്പൊ നിലവിലില്ല. ഓക്കെ ശരി പ്രഭു.
ഹരേ കൃഷ്ണ. കാരണം നമ്മുടെ ബ്രഹ്മമാധവ ഗൗഡിയ സമ്പ്രദായത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിതിൽ ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചിട്ട് നമ്മുടെ സമ്പ്രദായത്തിലുണ്ട്. നമുക്ക് പ്രഭുവാദരുണ്ട്, നമുക്ക് വലിയ വലിയ മഞ്ജരിമാരുണ്ട്. അതായത് രാധാറാണിയുടെ സേവ ചെയ്യുന്ന നമ്മുടെ ഗുരുപരമ്പരയുള്ള ആൾക്കാർ, ആറ് ഗോസ്വാമിമാര്, പിന്നെ ഭക്തി വിനോദ് താക്കൂർ, അങ്ങനെയുള്ള വലിയ വലിയ മഞ്ജരികൾ നമുക്ക് നമ്മുടെ പരമ്പരയിലുണ്ട്. ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള പരമ്പരയാണ്. അതുകൊണ്ടാണ് നമുക്കിത് ഈ ഒരു പരമ്പരയിലൂടെ തന്നെ നമുക്ക് ഈ ഒരൊറ്റ ജന്മം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് ഭഗവതി സന്നിധിയിൽ പോവാൻ സാധിക്കുമെന്ന് പ്രഭുപാദർ അത്രയും നമുക്ക് ഉറപ്പ് തന്നു. ഹരേ കൃഷ്ണ. വല്ല പ്രശ്നമുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ല പ്രഭുജി, ഞാന് ഇപ്പൊ ശ്ലോകം പറഞ്ഞില്ലേ, അത് 18 അധ്യായം 700 ശ്ലോകം എന്ന് പറഞ്ഞില്ലേ, അത്ര തന്നെ ഉള്ളൂ പ്രഭുജി. വളരെ നന്ദി മാതാജി. അപ്പൊ നമ്മൾ ഇന്നലത്തെ നടന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആക്ച്വലി എന്നാണ് ഈ മഹാഭാരതം നടന്നതെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? പ്രഭു പറഞ്ഞിരുന്നു ആ ഒരു സെക്കൻഡ് സ്ലൈഡിലാണ്, ഇന്നലത്തെ സെക്കൻഡ് സ്ലൈഡിലോ തേർഡ് സ്ലൈഡിലോ ആണ് കാണിച്ചിരുന്നത്. അപ്പൊ ഒരു ഇങ്ങനെ ഒരു മാതാജി ഹരി ബോൾ മാതാജി. ഓക്കെ, ആരാണ് ഈ ഭഗവത്ഗീത രചിച്ചിരുന്നത്? ഹൂ ഇസ് ദ ഓഥർ? അല്ലെങ്കിൽ അത് വ്യാസമഹർഷി ഭഗവത്ഗീത മാത്രമായിട്ടല്ല രചിച്ചത്, ഭഗവത്ഗീത മധ്യേ മഹാഭാരതം. മഹാഭാരതത്തില് അതായത് നാല് വേദങ്ങൾ, ആദ്യം ഒരു ഒറ്റ വേദം ഉണ്ടായിരുന്നതിന് നാലായി പകുത്ത്, അതിനെ നാലായി പകുത്തിട്ട് അത് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അത്രയും, കാരണം ബുദ്ധി ക്രമേണ നമ്മളെ ബുദ്ധിയൊക്കെ ഇല്ലാതായി വരുന്നത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്ത്രീ ശൂദ്ര ത്വജബന്ധുണ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ മഹാഭാരതം സൃഷ്ടിച്ചത്. ആ മഹാഭാരതത്തിന്റെ മധ്യത്തിലാണ് ശ്രീമദ് ഭഗവത്ഗീത. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. അപ്പൊ എനിക്കൊന്ന് ചെറിയൊരു റീക്യാപ്പ് നടത്തി എനിക്കൊന്ന് എല്ലാ അലേർട്ട് ആണ്, ഭക്തന്മാർക്ക് കുറച്ച് ഐഡിയ ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു ലാസ്റ്റ് ഡേ ഉണ്ടാവുന്നത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ പ്രഭു? ബാലാജി പ്രഭുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? വൺ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്രഭുജി, നമ്മള് 17th സ്ലൈഡില് പ്രഭുജി, മേബി ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ അതേഴ്സ് ഓൾസോ. 17th സ്ലൈഡ് 1 2 3 നാലാമത്തെ പോയിന്റില് ഇഫ് യു കൻ ഷെയർ ദി സ്ക്രീൻ. Title is What is My Role? Our slide look. Ah, okay. Dale. Idalle. Kala 7.16 in the slope. Adhe, 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 Prabhuji. Adhe. Okay, okay. നാലാമത്തെ പോയിന്റ് ഇല്ല പ്രഭുജി, ഐ മീൻ ഇംഗ്ലീഷിൽ വായിക്കാം, മേക്ക് കോഴ്സ് കറക്ഷൻ ഇൻ ലൈഫ്, അതിൽ നാലാമത്തെ പോയിന്റ് വായിച്ചുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വേണ്ട തിരുത്തലുകൾ ചെയ്യൂ. അതെ, അപ്പൊ അത് അതിന്റെ പറ്റുന്ന എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? ഇൻ നോർമൽ ലൈഫ് നമുക്ക് എങ്ങനെ അത് ആ ചേഞ്ചസ് വരുത്താൻ പറ്റും? വാട്ട് ഷുഡ് ബി ചേഞ്ച്? What should be changed, Prabhuji? That adinu vendiyalle nammal naamam jepikkunnathu. See, adha nammal parane adav shraddha tatha sadhu sang bhajana kriya anartha nivritti nayi anartha nivritti aanu adu. Ee changes aanu, that is anartha nivritti, you know. Adu 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 nammal ee sadhanayoda onnichu thanne adu nadakkum, adu automatically it will happen with a little effort from our side. So if you have to change, suppose we had a bad habit of smoking or drinking or you know prajalpa anything, so when we do this sadhana perfectly, when we concentrate on this nama japa,
this sort of things will leave us automatically. So even people eating non-vegetarian, later on with the effect of chanting, adu theerchayayum koranju varum krameena illadaavu adu appo adana anartha nivrithikal idokka anarthangal alle namaku aavashyamillatha karyangalanu idokka anartha without any meaning. Is it okay, Prabhuji? Thank you, Prabhuji. I mean, I just asked so that everyone can benefit. Yeah. Very, so, very nice. Very important point, Prabhuji. Nalla nammada question, and we know that you have not asked it for yourself. It is you have been asked for others. That is very good, Prabhuji. Thank you. Prabhuji, ippa parnilla namajavathine patti parnilla. Namajavam mathram madiyavo. Adinte kooda thanne ee Bhagavad Gita vaikya. ശ്രവണം അതൊക്കെ ഇതിൽ പെട്ടത് തന്നെയല്ലേ? ഇതോ അതൊക്കെ നമുക്ക് ഈ നാമജപത്തെ നിലനിർത്താൻ വേണ്ടിയാണ് മാതാജി നമ്മൾ സത്സംഗം ചെയ്യുന്നതും ഇതൊക്കെ ഈ നാമജപത്തിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ സത്സംഗം ഇല്ലാതെ നമ്മൾ ഭഗവത്ഗീത ഒന്നും വായിക്കാതെ നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ നാമം ജപിക്കാന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അത് കുറച്ച് കഴിയുമ്പോൾ അത് ശോഷിച്ചു പോകും, അത് നമുക്ക് നഷ്ടപ്പെടും ആ രീതിയിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം നിലനിർത്തുമ്പോൾ നമ്മൾ സത്സംഗവും നാമജപവും ഐ മീൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ നിർത്തുമ്പോൾ നമ്മൾ ഭഗവത്ഗീത പാരായണം ഇതൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏറ്റവും പ്രധാന നാമജപമാണ് നാമജപത്തിലൂടെ മാത്രം നമുക്ക് തിരിച്ച് ഭഗവത്ഗീത പോവാന്ന് പറയുന്നത് കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരമ്പര ചെയ്തെന്ന് പറയുന്ന ശാസ്ത്രം. പക്ഷെ ആ നാമജപം മാത്രം ഞാൻ ചെയ്തോളാം എന്ന് ഞാൻ മുടങ്ങാതെ ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്ക് സത്സംഗം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഭഗവത്ഗീത പാരായണം മറ്റുള്ള ആധ്യാത്മിക മൂല്യങ്ങൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു വരും. അപ്പൊ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട അതും നഷ്ടപ്പെടും. ഹരേ കൃഷ്ണ. വേറൊരു ചോദ്യം, ഇപ്പൊ ഇവിടെ ഈ നമ്മൾ ഈ സെഷനിൽ പങ്കുചേർന്ന് എല്ലാവരും ജോലിക്ക് പോകുന്ന പിന്നെ ആ ടൈം മാനേജ്മെന്റ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും, പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതിനിടയ്ക്ക് ഹൗ ക്യാൻ വി പ്രാക്ടീസ് സ്പിരിച്വാലിറ്റി പ്രോപ്പർലി, വെദർ ഇറ്റ് ഈസ് സ്മോൾ ബിഗ് ടൈം, ഹൗ പ്രൊബിജിങ് അതിനെ പറ്റി ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മള് നമ്മുടെ ജീവിതം തന്നെ ലേശം ഒന്ന് ക്രമീകരിക്കേണ്ടി വരുന്നതിന് വേണ്ടി. കാരണം നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, നമ്മുടെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ്. നമ്മൾ ബോധവാന്മാരായിരിക്കണം. അപ്പൊ ആ ബോധം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. ഇപ്പൊ പൊതുവെ നമുക്കുള്ള ഏറ്റവും ഒരു പ്രോബ്ലം എന്താണ്, നമ്മൾ കൂടുതൽ ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രഭുവാദർ പറയുന്ന 6 മണിക്കൂർ ഉറക്കം മതി ഒരു സാധാരണ ആരോഗ്യവാനായ ഒരു മനുഷ്യന്, 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങേണ്ട ആവശ്യമില്ല. അത് തന്നെ നമ്മൾ ക്രമീകരിച്ചാൽ നമുക്ക് കൂടുതൽ സമയം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നാമം ജപിക്കാനും സാധന ചെയ്യാനുള്ള സമയം അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ക്രമീകരിക്കേ മതിയാവും. കാരണം നമുക്കൊരു പരമമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യബോധം നമുക്ക് ഉള്ളിടത്തോളം കാലം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവും. ഇസ് ഇറ്റ് ഓക്കെ? എവരിബഡി അഗ്രി വിത്ത് ദിസ്? ഹരേ കൃഷ്ണ. എനിക്കൊന്ന് പലർക്കും തോന്നും ഈ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്, ഇല്ലെങ്കിൽ അവർക്ക് അതിന് സമയമില്ല എന്ന് വെച്ചത്. അപ്പോ നമ്മൾ പലപ്പോഴും കാണുന്ന പ്രഭുജി പറഞ്ഞ പോലെ ഇത് ഇന്റലിജന്റ് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ചോയ്സ് ആണ് എന്ന് വെച്ചത്. അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിത രീതിയിൽ നമുക്ക് എപ്പോഴും സമയം ഇല്ലാതെ ഇരിക്കുന്നതാണ് എപ്പോഴും ഉള്ളത്. ജോലിയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഉറക്കാണെങ്കിലും എല്ലാത്തിലും നമുക്ക് സമയം കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അത് നമ്മുടെ ടൈം മാനേജ്മെന്റിന്റെ വീക്ക്നെസ് ആണ് വെച്ചത്. നമ്മുടെ ടൈം മാനേജ്മെന്റ് വീക്ക്നെസ് ആണ്. അപ്പോ നമ്മൾ ഇത് എങ്ങനെ ശരിയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഭു പറഞ്ഞ പോലെ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് മുതൽ നമ്മള് ഈ പ്രഭു പറഞ്ഞില്ലേ കോഴ്സ് കറക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ കോഴ്സ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഉറക്കം മതിയാവുന്നില്ല, നമുക്ക് ജോലി തീരുന്നില്ല, നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് ഐ സെൻട്രിക്. സോ ദാറ്റ് ഈസ് വെയർ ദ ഹോൾ പ്രോബ്ലം അക്കർസ്. അപ്പൊ ഈ ഐ സെൻട്രിക്കിനെ മാറ്റിയിട്ട് നമ്മളെ ആ ഒരു എന്താ പറയുക ദൃഷ്ടികോണോ വാട്ട് എവർ ഇറ്റ് ഇസ് ദ വിഷ്വലൈസേഷൻ നമ്മൾ അതിനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് വി എവറിഥിങ് ഇസ് അറൗണ്ട് അസ്, നമ്മുടെ വൈഫ്,
നമ്മുടെ ചിൽഡ്രൻ, ഇല്ലെങ്കിൽ മാതാജിസാണെങ്കിൽ അവരുടെ ഭർത്താവ്, അവരുടെ കുട്ടികള്, അവരുടെ അപ്പൂമ്മൻ അപ്പൂമ്മ, എല്ലാവരും ഇങ്ങനെ എല്ലാം അവരുടെ ചുറ്റുപറ്റിയാണ്. അപ്പൊ നമുക്ക് ആദ്യം കുട്ടികളായി, കൊച്ചുകുട്ടികൾ, കൊച്ചുമക്കളായി, അങ്ങനെ അപ്പൊ എല്ലാം നമ്മൾ അതിനെ പറ്റി മാത്രം നമുക്ക് ചിന്തകളുണ്ട്. അതിന് ഉപരി വേറൊരു ചിന്തകളും ഇല്ല. അപ്പൊ നമുക്ക് പിന്നെ ഈ ഭക്തി മാർഗത്തിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ, പ്രഭു പറഞ്ഞ പോലെ രാവിലെ നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ദെൻ ദാറ്റ് ഈസ് വെയർ ദ ഫൽക്രം, ദ സെൻട്രൽ പോയിന്റ്, അവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ഓരോ ക്രമീകരണമായിട്ട് എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ, ഒരു ദിവസത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരില്ല. പ്രഭു കോഴ്സ് കറക്ഷൻ എന്ന് പറഞ്ഞത് അവിടെയാണുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പം പ്രഭു എല്ലാം ഭഗവാന്റെ നാമങ്ങൾ, രൂപങ്ങൾ, ക്വാളിറ്റീസ്, ലീലകൾ, ഇതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു സന്തോഷമുണ്ട്. ഈ സന്തോഷം ആക്ച്വലി അതിനൊരു പ്രത്യേക സന്തോഷമാണ്, അത് ട്രാൻസ്ഡന്റൽ ജോയ് ആണ്. അപ്പൊ ഇത് നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ നാമം എപ്പോഴും ജപിച്ചോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലുണ്ടാവണം. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊരു ഫിലിം കാണുകയാണ്, ഏതായിരുന്നു എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളത്, ഈ ബാഹുബലിയോ മറ്റേ ആ ഒരു ഭയങ്കര, അതിന്റെ മ്യൂസിക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭയങ്കര ആ ഒരു എക്സ്പെൻസീവ്. അപ്പൊ അതൊരു വെറും ഒരു സൃഷ്ടിയാണ്, ജസ്റ്റ് ഒരു ക്യാരക്ടറാണ് ആക്ച്വലി. അപ്പൊ ഭഗവാൻ പ്രഭു കാണിച്ചു ആറ് ഐശ്വര്യങ്ങൾ നിറഞ്ഞ സമ്പൂർണമായിട്ട് ഇൻ ഇറ്റ്സ് അറ്റ്മോസ്റ്റ് ക്വാളിറ്റിയിലാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ഏതൊരു ലീല എടുത്താലും അത് നമുക്ക് സന്തോഷം തരുന്നതാണ്. പിന്നെ ഈ ഒരു പിക്ചർ ചിലപ്പോൾ നമ്മൾ കുറച്ചു വട്ടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബോറടിക്കും, പക്ഷെ ഭഗവാന്റെ ലീലകൾ ഒരിക്കലും നമ്മൾ ബോറടിക്കില്ല. പിന്നെ നമുക്ക് അതൊരു ടേസ്റ്റ് വരും. അപ്പൊ നാമം ജപിക്കുക, ഭഗവാനെ പറ്റി കേൾക്കുക. പ്രഭു പറഞ്ഞ പോലെ എങ്ങനെ കേൾക്കുക, കേൾക്കുക, പഠിക്കുക. ചിലർക്ക് ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ചിലർക്ക് കേൾക്കുമ്പോഴായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. ഇപ്പൊ പ്രഭു പറയുന്നതായിരിക്കും നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് തോന്നുന്നത്. ആ ഭഗവത്ഗീത നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ശ്ലോകങ്ങളായിട്ടായിരിക്കും നമുക്കിപ്പോ തോന്നുന്നത്, പക്ഷെ പ്രഭു പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ഓ ഭയങ്കര ഒരു എന്താ പറയാ, പവർഫുൾ ആയിട്ടുള്ള തോന്നും. ആക്ച്വലി ഭയങ്കര പവർഫുൾ ആണ്. പ്രഭു അതിനെ എടുത്ത് കാണിക്കുകയാണ്, വേർ ഇസ് ഇറ്റ്, ഹിയർ 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 ഹിയർ. ഓരോ ജെംസ് പ്രഭു ആ ജെംസ് കാണിച്ചില്ലേ, ഇങ്ങനെ ഒരു നെക്ലസ് പോലെ കാണിച്ചു. അപ്പൊ പ്രഭു കാണിക്കുന്നത് ആ നെക്ലസിന്റെ ഓരോ ജെം ആണ് നമ്മുടെ ഈ ഭഗവത്ഗീതയുള്ളത്. അപ്പൊ നമുക്ക് ഈ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, സെഗ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രഭു പറഞ്ഞ പോലെ 6 മണിക്കൂർ നമ്മുടെ പ്രസാദ പ്രഭു പറഞ്ഞ വെച്ചാൽ 8 മണിക്കൂർ ഉറങ്ങുക, 8 മണിക്കൂർ നമ്മുടെ ബാക്കിയുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക്, ഒരു അഡൽട്ട്, നോർമൽ അഡൽട്ടിന് 8 മണിക്കൂർ ഇങ്ങനെ ട്രാൻസ്ഡന്റൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് 2 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ, പ്രഭുപാജി പറഞ്ഞ 2 മണിക്കൂർ കിട്ടിയാൽ മതി, ഒരു ദിവസത്തിൽ 2 മണിക്കൂർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ രീതിയിൽ ഈ വാക്ക്, ഈ റോഡിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം. അപ്പൊ അതാണ് ഏറ്റവും വലിയ കോഴ്സ് കറക്ഷൻ. അപ്പൊ പ്രഭുജി ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞ നമുക്ക് ഇതിന്റെ ശരിക്കുള്ള എന്താ പറയാ സത്ത്, ഇല്ലെങ്കിൽ ആ എസെൻസ് അതെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന 2-3 ദിവസത്തിൽ നമുക്ക് നമ്മുടെ കോഴ്സ് കറക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു പാത്ത് ആണ് പ്രഭു പറഞ്ഞു തരുന്നത്. സോ താങ്ക് യു പ്രഭു, വെരി നൈസ്. പ്രഭുജി ഒരു ലാസ്റ്റ് ചോദ്യം കൂടി, സോറി പ്രഭുജി, ഞങ്ങളിപ്പം ആരോടും ചോദിച്ചാൽ ഈ വൈ ഡോണ്ട് യു ചാൻഡ്, വൈ ഡോണ്ട് യു പ്രാക്ടീസ് കൃഷ്ണ ഓർ സ്പിരിച്വാലിറ്റി, അപ്പൊ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആൻസർ എന്ന് വെച്ചാല് ഐ ഡോണ്ട് ഹാവ് ടൈം നൗ, ആഫ്റ്റർ 50 ഇയേഴ്സ്, ആഫ്റ്റർ 60 ഇയേഴ്സ് ഐ വിൽ ഡു, ഇതാണ് മിക്കവാറും ആൻസർ കിട്ടുന്നത്. ഐ ആം യങ് ഐ വോണ്ട് ടു ഡു വർക്ക്, എന്റെ ഇപ്പൊ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് സമയമില്ല, ഒരു 60 ഇയേഴ്സ് കഴിഞ്ഞ് തുടങ്ങാൻ പറ്റും. സോ വാട്ട് ഈസ് ദ റൈറ്റ് ഏജ് പ്രഭുജി വെൻ വി ഷുഡ് സ്റ്റാർട്ട്? ദുർലഭം മനുഷ്യജന്മം തദപി അദ്രുതം അദ്രുവം അർത്ഥതം. ഇത് പ്രഹ്ലാദൻ പറഞ്ഞിട്ടുള്ളതാണ്. അഞ്ചാമത്തെ കൗമാരത്തിൽ നമ്മൾ ഇത് ചെയ്യണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞ് ചെയ്യാന്ന് വിചാരിച്ചാൽ അതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ 60 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ളതിന്? കലിയുഗത്തിൽ ഇന്ന് നമുക്ക് 100 വയസ്സാണ് നമ്മുടെ ആയുസ്സെങ്കിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ 20-ാം വയസ്സിലും 30-ാം വയസ്സിലും 15-ാം വയസ്സിലും ഒക്കെ ആൾക്കാർ മരിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ബി അവൈലബിൾ ടിൽ 60th year? അപ്പോൾ ഒരിക്കലും ഈ കലിയുഗത്തിൽ അത്തരത്തിലുള്ള യാതൊരു ഗ്യാരണ്ടിയും ആർക്കും കൊടുക്കാൻ പറ്റില്ല.
അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലത്. സോ ദാറ്റ് ഇപ്പൊ നമ്മുടെ ഒരു സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ പ്രായതേ മോഹത. അപ്പൊ നമ്മൾ കുറച്ചെങ്കിലും ചെയ്താൽ അറ്റ്ലീസ്റ്റ് അടുത്ത ജന്മത്തിൽ നമുക്കൊരു മനുഷ്യജന്മം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് തീർച്ചയായും അടുത്ത ജന്മത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഈ ആധ്യാത്മിക തലത്തിലുള്ള ജ്ഞാനം അത് പ്രായതേ മഹോദവ എല്ലാ വലിയ ഭയങ്ങളിൽ നിന്നും അത് നമ്മളെ സംരക്ഷിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ എല്ലാം മുന്നിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ആത്യന്തികമായിട്ട് ലക്ഷ്യമാണ്. ആ ലക്ഷ്യബോധം വേണം നമുക്ക്. ലക്ഷ്യബോധം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? എനിക്ക് ഭഗവാനിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇത് ഈ ജന്മത്തോടെ എനിക്ക് എല്ലാം നിർത്തണം, എനിക്ക് ഇനി വീണ്ടും ഒരു ജന്മം എടുക്കാൻ വയ്യ, അതല്ല നിങ്ങൾ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം കലിയുഗത്തിന്റെ തുടക്കത്തിൽ 5000 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ 4,27,000 വർഷം ഇനിയും നമ്മൾ കാത്തിരിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ജനിച്ചു മരിക്കേണ്ടി വരും അതിലൂടെ? ഓരോ ജന്മ മരണത്തിലും നമ്മൾ എത്രയും കൂടുതൽ കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സത്യം മനസ്സിലാക്കണം. അതാ അവിടെയാണ് നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാവേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ലക്ഷ്യബോധം ഇല്ലാത്തതാണ് പ്രശ്നം. ഹരേ കൃഷ്ണ. പ്രഭുജി, ഈ പ്രഭു പറഞ്ഞ ഞാനൊരു എനിക്ക് തോന്നുന്നു സമയം കുറെ വൈകി. അപ്പൊ ലാസ്റ്റ് ഇതായിട്ട് പ്രഭു പറയുന്നതിന് ഞാൻ ഒരു ചെറിയൊരു ജോക്ക് പോലെ ഒരു തമാശ. അപ്പൊ ഒരു വളരെ ധനികരനായ ഒരാള് ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ തന്നെ, ഓക്കെ, നമുക്കറിയാം ഭഗവാന്റെ നാമം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ജന്മത്തിൽ നമ്മൾ ഭഗവാന്റെ അടുത്തോ അതിന്റെ ആ ഗുണം കിട്ടും എന്നറിയാം. അപ്പൊ ഈ ധനികൻ അയാളുടെ മക്കളെ ഭഗവാന്റെ പേര് കിട്ടും. ഒന്ന് റാം, ഹരി, ആൻഡ് വേറെ എന്തായിരുന്നു, വിഷ്ണു. റാം, ഹരി, വിഷ്ണു. അപ്പൊ സോ ഹി ഈസ് വെരി കോൺഫിഡന്റ്. അപ്പൊ മക്കളെ അങ്ങനെ പേരിട്ടു. എന്നിട്ട് ഈ മക്കളെ എപ്പോഴും, ഇയാളൊരു എന്താ പറയുക വ്യാപാരിയാണ്, അപ്പൊ എപ്പോഴും ഇങ്ങനെ പൈസ ഇങ്ങനെ സമ്പാദിച്ചോണ്ടിരിക്കുമ്പോ ഒരാളെ വിളിക്കും, ഹരി, റാം, ഇങ്ങനെ അങ്ങനെ വിഷ്ണു ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ആക്ച്വലി അത് ഏലേ ഓലേ മറ്റൊരു ഒരു ഗുജറാത്തിയുടെ കഥയാണ് പറഞ്ഞത് ആക്ച്വലി. അപ്പോ പ്രഭു വളരെ ഹാപ്പിയാണ്. പറഞ്ഞു ചെയ്ഞ്ഞ് ഞാൻ ഏതായാലും ഗ്യാരണ്ടീഡ് ആണ്, ഞാൻ ജപിക്കൂല, ഒന്നും ചെയ്യില്ല, ഞാൻ ഇവരുടെ പേര് മാത്രം എടുക്കും. അപ്പൊ ഞാൻ മരിക്കുന്ന സമയത്ത് ഞാൻ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോ ഈ മക്കളൊക്കെ ഇതില് ബിസിനസ്സിലൊക്കെ ചേർന്നിട്ട് അയാൾക്ക് അസുഖം വരും. അസുഖം വന്നിട്ട് അയാൾ ഒരു ദിവസം വളരെ സീരിയസ് ആയിട്ട് അയാള് ഹോസ്പിറ്റലിൽ അയാളെ അഡ്മിറ്റ് ചെയ്യും ആക്ച്വലി. അപ്പോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് എനിക്കൊന്ന് ബോധം പോവും. എന്നിട്ട് ബോധം വന്നിരിക്കുമ്പോൾ ചോദിക്കും, നോക്കുമ്പോ ഈ മക്കളൊക്കെ അച്ഛൻ മരിക്കാൻ പോവാണോ, അച്ഛനെ ഒരു കൺസേൺ ആയിട്ട് ഇവർ 3 പേരും ഇവിടെ ഇരിക്കുകയാണ് ആക്ച്വലി. അപ്പോ ഇയാൾ ഭയങ്കര വീക്കാണ് ആക്ച്വലി. അപ്പൊ ഇയാള് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഉണ്ട്, എന്താ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചു ആക്ച്വലി. അപ്പൊ പറഞ്ഞു, അച്ഛന് സുഖമില്ലാത്ത കാരണം ഞങ്ങൾ ഇവിടെ വന്നതാണ്. അപ്പൊ ഉടനെ അയാളുടെ ആ ഒരു ബിസിനസ് മെൻ്റെ, എടോ കഴുതേ അവിടെ പോയി എന്ന് പറഞ്ഞപ്പോ അയാള് അപ്പൊ പറഞ്ഞ അടുത്ത ജന്മത്തിൽ അയാൾ കഴുതയായിട്ട് ജനിച്ചു എന്നാണ് പറഞ്ഞു. ഇതൊക്കെ ചെയ്തിട്ടു. അപ്പൊ ഇത് നമുക്കൊരു പാഠമാണ്. അപ്പൊ ഇതാണ്, നമുക്ക് ഏത് സമയത്താണെന്ന് നമുക്ക് അറിയില്ല. പോയിന്റ് ഇസ് നമുക്ക് എപ്പോഴാണ് നമ്മുടെ മരണം വരുന്നതെന്ന് നമുക്കറിയില്ല. ചെറുപ്പത്തിലാണോ ബാല്യത്തിലാണോ കൗമാരത്തിലാണോ എപ്പോഴാണെന്ന് അറിയില്ല. അപ്പൊ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ ആക്ച്വലി. നമുക്ക് ഇപ്പോഴാണ്, ദിസ് ഇസ് ദ ടൈം ടു സ്റ്റാർട്ട് ആക്ച്വലി ആൻഡ് ഏർലിയർ. പിന്നെ ഞാൻ പറയാം, ഇന്ന് വന്ന അല്ലെങ്കിൽ ഇന്നലെ വന്ന ഈ ഭക്തന്മാര്, ഇവർക്കൊരു സുഹൃതി ഉണ്ട് ആക്ച്വലി, അത് കാരണമാണ് അവർ വന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ അതെ, അപ്പൊ അത്, അപ്പൊ അത് ഭയങ്കര, അപ്പൊ നമുക്കും അതൊരു ഒരു പ്രചോദനമാണ് ആക്ച്വലി. അവര് വന്നു, അവര് കണക്ട് ചെയ്യാൻ പറ്റി, അവര് വന്ന് നമുക്കും കുറച്ചൊക്കെ ഭഗവാന്റെ ലീലകൾ പറ്റി പറയാൻ പറ്റി. അപ്പം എല്ലാരും ഇന്ന് ഇന്നത്തെ നല്ല ദിവസമാവട്ടെ. കർക്കിടക മാസത്തില് എല്ലാരും എന്താ രാമനാമോ കൃഷ്ണന്റെ പേരോ ഏത് പേരായാലും ഒന്ന് തന്നെയാണ് ആക്ച്വലി. അപ്പൊ ഈ പ്രഭുജി ഇന്നത്തെ നമുക്ക് ഇന്ന് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നമുക്കും ഇനി എങ്ങനെയാണ് ജപം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹരിനാമം ചെയ്യേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ ഇതോടെ നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യാം. പ്രഭു, ഇസ് ഇറ്റ് ഓക്കെ ബാലാജി പ്രഭു, എനിത്തിങ് ടു ആഡ്? താങ്ക് യു സോ മച്ച്. അപ്പൊ ഹരേ കൃഷ്ണ, ഡോക്ടർ. അപ്പൊ നാളെ വൈകുന്നേരം 7 മണിക്ക് ഇതേ സമയത്ത്.
വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാതാജി. താങ്ക് യു.